നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾക്ക് ആശയങ്ങളോട് വിയോജിക്കാം, അഭിപ്രായങ്ങളോട് വിയോജിക്കാം. എന്നാൽ എങ്ങനെയാണ് മാധ്യമ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ബഹിഷ്കരിക്കാൻ സാധിക്കുക? ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ബഹിഷ്കരണങ്ങൾ നടക്കുന്നത്? സമയം മലയാളം ചർച്ച ചെയ്യുന്നു രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് എ ജയശങ്കർ, ശ്രീജിത് പണിക്കർ എന്നിവരും സമയത്തിനൊപ്പം ചേരുന്നു. നമസ്കാരം അഡ്വക്കേറ്റ് എ ജയശങ്കർ. നമസ്കാരം ശ്രീജിത് പണിക്കർ. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ആദ്യം പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ സംവിധാനത്ത് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് പോലുള്ള ബഹിഷ്കരണങ്ങൾ എത്രത്തോളം ആശാസ്യമാണ്? അത് നമുക്ക് എത്രമാത്രം ആശാസ്യമാണ്, നമുക്ക് എന്തുമാത്രം സ്വീകാര്യമാണെന്നുള്ള തന്നെ അപേക്ഷിച്ചു. അവരെ സംബന്ധിച്ചുള്ള അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ താങ്കൾ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ജനാധിപത്യ സംവിധാനത്തിൽ സംവാദങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പാശ്ചാത്യ രീതിയിലുള്ള ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം. അതില്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് യാതൊരു അർത്ഥമില്ല. അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതല്ല ജനാധിപത്യം, അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രകടമായ ദൃഷ്ടാന്തം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം ജനാധിപത്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തോറ്റ പാർട്ടി ജയിച്ച പാർട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നുണ്ട് ജനാധിപത്യം എന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മൂല്യം. അതുകൊണ്ടാണ് ഈ ജനാധിപത്യം പലപ്പോഴും മെജോക്രസി എന്താണ് ഭൂരിപക്ഷത്തിന്റെ മാത്രം ഭരണമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തിനും വലിയ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ജയിച്ചവർ പറയുന്നത് മാത്രമല്ല തോറ്റവർ പറയുന്നതിനും പ്രാധാന്യമുണ്ട്. അതാണല്ലോ ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള ഭാഗം. ഇത് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പല രാഹുൽ ഇതിനെ നയിക്കുന്ന ആളുകൾക്കും അറിയില്ല. അവർ വിചാരിക്കുന്നത് ഇപ്പൊ അവർക്ക് ഭരണം കിട്ടിയിരിക്കുകയാണ്, ഇനി മേൽ അവർ പറയുന്നതനുസരിച്ച് ജീവിച്ചോളൂ, അവരുടെ അഭിപ്രായങ്ങൾ മാത്രമേ ബാക്കിയുള്ളവർ അംഗീകരിക്കാൻ പാടുള്ളൂ, അവർ പറയാൻ തോന്നുന്നു സത്യമല്ല എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയായിട്ട് മാറും. അത് സ്വേച്ഛാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് മാറും. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പാർട്ടിയുടെയല്ല, മിക്കവാറും എല്ലാ പാർട്ടികളും ഇതിൽ ആഗ്രഹമുള്ളവരാണ്. ചിലർ മാത്രം അത് വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കുന്നു, മറ്റുള്ളവർ അത് ഭംഗിയോടെ ഒളിച്ചു വെച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എല്ലാ പാർട്ടികളുടെ ആഗ്രഹം മാർക്സിസ്റ്റ് പാർട്ടി ആവണം എന്നുള്ളതാണ്, പക്ഷെ ആർക്കും ആ നിലയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് മാത്രം. ശ്രീ ശ്രീജിത് പണിക്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. താങ്കൾ പറയുന്ന കാര്യത്തിനോട് എനിക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, പക്ഷേ താങ്കളോട് സംസാരിക്കരുത് എന്ന് പറയാൻ പാടുണ്ടോ? ഇതല്ലേ നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്നത്? മുരളി, ഇവിടെ ഒരു വ്യക്തിയെ എന്തിനു എതിർക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ ജയശങ്കർ ഇവിടെ പറഞ്ഞതുപോലെ ജനാധിപത്യം എന്ന് പറയുന്നത് ആശയങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള ആശയങ്ങൾക്ക് കൃത്യമായ രീതിയിൽ സംവദിക്കാൻ ഒരു ഇടം നൽകുകയും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആശയം ഏതോ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനെ തിരഞ്ഞെടുക്കുകയുമാണ്. അപ്പൊ ആ സംവിധാനത്തിൽ തന്നെ എതിരഭിപ്രായത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകേണ്ടുന്ന ബഹുമാനം എന്താണ്? പ്രതിപക്ഷത്തിന് തന്നെ ഒരു നേതാവ് ഉണ്ടായിരിക്കുമ്പോൾ ആ നേതാവിനെ ആ ഭരണകൂടം എങ്ങനെയാണ് അംഗീകരിക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യം, അത് ബ്രിട്ടീഷ് പ്രിൻസിപ്പിൾസ് ഒക്കെ സ്വാംശീകരിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം എതിർ ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെ വളരെ കൃത്യമായിട്ട് ലേ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് മുൻപും നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കെതിരെയും ഗോ ബാക്ക് വിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായിരിക്കുന്നത് പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ സാധിക്കാതെ വരുന്ന സമയത്ത്, ഒരുപക്ഷെ ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു അഭിപ്രായം ആൾക്കാർ രൂപീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരോ ഒരു ചെറിയ ഗ്രൂപ്പോ ആയിട്ടുള്ള എതിർ ശബ്ദങ്ങളോട് മാത്രം അവരെ മാത്രം വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഗോബാക്ക് വിളികൾ മുമ്പുണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് സൈമൺ കമ്മീഷൻ, സൈമൺ ഗോബാക്ക് എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്നത്തെ കാലത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, ജനാധിപത്യമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നെഞ്ചത്തടിച്ച് അഹങ്കരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും സുസ്ഥിരമായ ശക്തമായ ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടെന്നാണ്. അപ്പൊ ആ സംവിധാനത്തിനുള്ളിൽ
ഒരാളിനോടൊരു ഗോബാക്ക് വിളി പറയുക അല്ലെങ്കിൽ ഒരാളെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അതിലും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതിൽ ചില അവസരങ്ങളിലെങ്കിലും അതിനെ അംഗീകരിക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന്, തീരെ കൊള്ളരുതാത്ത ഒരുത്തനെയാണ് കൊണ്ടുവന്നിരുത്തുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന, യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മര്യാദയും ഇല്ലാതെ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ചർച്ചയിൽ അപ്പുറത്തിരിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ അതേ സംസ്കാരത്തിലേക്ക് താഴാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഒരാൾക്ക് ബഹിഷ്കരിക്കാം. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുള്ള ആൾക്കാരല്ല വന്നിരിക്കുന്നത്. ശ്രീ ജയശങ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ചാനൽ ചർച്ചകളിൽ വിളിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, പക്ഷെ അദ്ദേഹം പറയുന്നത് ആ പാർട്ടിയുടെ രാഷ്ട്രീയമല്ല, ആ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിനിധികളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവിടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തിയിൽ നിന്ന് അദ്ദേഹത്തിന് ഉള്ള പരിചയത്തിന്റെ പേരിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള, പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്നും പഴയ സംഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ ആനുകാലികമായിട്ടുള്ള പല വിഷയങ്ങളുമായി കൂട്ടിച്ചേർത്ത് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഇത് ചില ആൾക്കാർക്ക് പൊള്ളുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്നാണ്. അപ്പൊ ഇവിടെ പ്രധാനം, നമ്മളിപ്പോ ഈ ഒരു ചർച്ച ഉണ്ടാകുന്നതിനുള്ള ഒരു കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, അവിടെയുള്ള ശ്രീ എ എൻ ഷംസീർ എന്ന തലശ്ശേരി MLA അവിടെ വരുന്നത് ഷംസീർ എന്ന വ്യക്തിയുടെ അഭിപ്രായം പറയാനല്ല, അദ്ദേഹം അവിടെ വരുന്നത് അദ്ദേഹം പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പൊ അദ്ദേഹം ആ ചർച്ചയിൽ എന്തു പറയുന്നു, നമ്മൾ ഈ അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് എന്നൊക്കെ പറയുന്നത് പോലെ ബൈ ഡിഫോൾട്ട് അദ്ദേഹം പറയുന്നത് എന്തോ അത് പാർട്ടിയുടെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയണം ഇത് എന്റെ പാർട്ടിയുടെ അഭിപ്രായമല്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയണം. ഇനി ശ്രീ ഷംസീർ അവിടെ ഒരു പാർട്ടിയുടെ വക്താവായിട്ടല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ചർച്ചകളിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടണം എന്നില്ല. ഷംസീറിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിനാണ് അവിടെ പ്രസക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ വിളിക്കണമെന്നില്ല, വിളിച്ചുകൂടായെന്നില്ല, പക്ഷെ വിളിക്കണമെന്നില്ല. പക്ഷെ ഇവിടെയാണ് ശ്രീ ജയശങ്കറിന്റെ പ്രസക്തി. അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനാണ്. അപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ ഒരു വ്യക്തിയുടെ അഭിപ്രായം, ആ വ്യക്തിയുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിന് അവിടെ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ യാതൊരു തരത്തിലും കൊള്ളരുതാത്തവൻ എന്നൊരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താനൊക്കാത്തയാളാണ്. സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ അങ്ങനെ പറഞ്ഞ് അതിൽ അഭിരമിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ തന്നെ ഈ ബഹിഷ്കരിക്കുന്ന ആൾക്കാർക്ക് തീവ്രത കുറഞ്ഞ പീഡനങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്ന ആൾക്കാരുമാണ്. പിന്നെ വ്യക്തിപരമായിട്ട് ആൾക്കാരെ അധിക്ഷേപിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രശ്നം പലരും പറഞ്ഞു കേട്ടു. അപ്പൊ വ്യക്തിപരമായിട്ട് ആൾക്കാരെ അധിക്ഷേപിക്കുന്നതും ആക്ഷേപഹാസ്യവും എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെല്ലാം തന്നെ ഒരുപക്ഷെ 9:30 വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് പ്രോഗ്രാം ഉണ്ട്. അത് തിരുവ എതിർവ എന്ന പേരിലോ, ചിത്രം വിചിത്രം എന്ന പേരിലോ, പൊളിട്രിക്സ് എന്ന പേരിലോ, കഥകളി എന്ന പേരിലോ, നാടകമേ ഉലകം എന്ന പേരിലോ ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും കൂടുതലായിട്ട് ശ്രീ ജയശങ്കർ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനേക്കാൾ കുറഞ്ഞ ഡോസിലാണോ ഇവരൊക്കെ ഇത് പറയുന്നത്? ഇതെല്ലാം തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ അഭിപ്രായം ടെലികാസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് നിങ്ങളെ എവിടെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ആക്ഷേപഹാസ്യത്തിലെ വേദനിപ്പിക്കുന്ന ഭാഗത്തിലെ ഒന്നുകിൽ അതേ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാൻ ശ്രമിക്കുക, അതല്ല എങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മുന അതെന്താണ് എന്നുള്ളതിനെ ആശയപരമായിട്ട് നേരിടാൻ ശ്രമിക്കുക. അപ്പൊ അതിന് വയ്യാതെ വരുമ്പോൾ, ഒരാശയത്തിനെ കേൾക്കുന്നു, ആ ആശയത്തിന് തിരിച്ചു മറുപടി പറയാൻ ഇല്ലാതെ വരുന്ന സമയത്ത് അവിടെ നിന്ന് തിരിച്ച് ഓടിപ്പോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ ഉള്ള അനുവദനീയമായിട്ടുള്ള ഏറ്റവും എന്താണ് അതിന്റെ താഴെ തട്ടിലുള്ള ഒരു പ്രതികരണ രീതി ശൈലി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വെളിവാകുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, ശ്രീ ജയശങ്കറെ കേൾക്കാനായി ഇന്നാട്ടിൽ ആൾക്കാരുണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടായിട്ട് ഒരു പ്രസ്ഥാനം അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വാദഗതികൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല എന്നും അവരുടെ ഭാഗം അത്രത്തോളം ഷാലോ ആണെന്നും മാത്രമേ ഇവിടെ പൊതുജനം മനസ്സിലാക്കിയുള്ളൂ. ഇതിൽ അൾട്ടിമേറ്റ്ലി വിന്നർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഒരു പ്രസ്ഥാനം ഇവിടെ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദോഷമാണ്, അതിന്റെ അധപതനമാണ്. അത് ആ പാർട്ടി മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ബഹിഷ്കരണം ഉണ്ടായത് എന്നതിന്റെ ഒരു നേരിയ ഒരു ഔട്ട്ലൈൻ ശ്രീജിത് പണിക്കർ തന്റെ സംസാരത്തിനിടെ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു ബഹിഷ്കരണത്തെ കുറിച്ച് താങ്കൾക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു? അല്ല, ഇവിടെ ബഹിഷ്കരണം, പരസ്യമായ ബഹിഷ്കരണം ഇപ്പോഴും ഉണ്ടായെങ്കിലും മുമ്പ് കാലത്ത് മുതൽക്ക് ഇവരൊക്കെ എന്നോട് ഒരു പ്രതിപത്തിയും ഉണ്ട് എന്നുള്ളതും എനിക്കറിയാമായിരുന്നു. അത് പല കാര്യങ്ങളിലും നേരത്തെ തന്നെ പ്രകടമായിട്ടുള്ളതാണ്. ഈ സമീപകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പാർട്ടിയിലെ പ്രവർത്തകരും അനുഭാവികളും നേതാക്കന്മാരിൽ തന്നെ നല്ലൊരു ഭാഗവും എന്നോട് വളരെ സ്നേഹമുള്ളവരാണ്.
താല്പര്യമുള്ളവരാണ്, ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ളപ്പോൾ അത് എന്നെ വിളിച്ച് പറയുന്നവരാണ്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത സന്ദർഭങ്ങളിൽ ഞാൻ അതുകൂടി പരിഹരിച്ചുകൊണ്ട് സംസാരിക്കാറുള്ളതാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടികളുടെ അകത്തും എനിക്ക് വിവരങ്ങൾ തരാൻ ധാരാളം ആളുകളുണ്ട്. ഈ നമുക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം അഭിപ്രായം മാത്രമല്ലല്ലോ, പല കാര്യങ്ങളും പല സ്ഥലത്തുനിന്ന് ഗ്യാദർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ സി പി എമ്മിനകത്ത് നമുക്ക് വിവരങ്ങൾ തരുന്നവരുണ്ട്, മറ്റു പാർട്ടികളിലുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. പല ഉള്ളുകളികളും നമുക്ക് ഞാനിത് ഒരിക്കലും ഈ തരുന്ന ആളുടെ ഐഡന്റിറ്റി പുറത്തു പറയുകയില്ല, ഇല്ലെങ്കിൽ ദേവസ്വങ്ങൾ പുറത്തു പറയുകയില്ല എന്ന ഉറപ്പിലാണ് ഇവർ തരുന്നത്. എൻ്റെ ഫോൺ ഒരിക്കലും ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല, എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന വിദ്യ തന്നെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അറിവ് തന്ന് സഹകരിക്കും. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സി പി എമ്മിന് അത് തന്നെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എനിക്കൊരു വിരോധമോ വിദ്വേഷമൊന്നും ഇല്ല. ഞാൻ തന്നെ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്നറിയാമല്ലോ. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഗ്രാമത്തിൽ നായർ സമുദായത്തിൽ നിന്ന് ആദ്യമായി ഒരു പാർട്ടിയിൽ ചേർന്ന ആൾ എൻ്റെ പിതാവാണ്. അദ്ദേഹം 1964 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ ആദ്യത്തെ അന്നത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മെമ്പറായിരുന്നു. അന്ന് കോൺഗ്രസിന് മഹാഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ചെങ്ങന്നാട് പഞ്ചായത്ത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ട് ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു, ആ പാർട്ടിയുടെ പ്രതിയായിട്ട് നിന്ന് ഇലക്ഷൻ ജയിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു പാരമ്പര്യമുള്ള ഒരു പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പാരമ്പര്യത്തെക്കുറിച്ചല്ല പറഞ്ഞു, പക്ഷേ എന്നാലും ഇതിൽ ചെറിയൊരു വിഭാഗം ആളുകൾ അത് യഥാർത്ഥത്തിൽ പാർട്ടിയോട് സ്നേഹമുള്ളവരൊന്നുമല്ല. ഈ പാർട്ടിയെ കൊണ്ട് പിൽക്കാലത്ത് മറ്റു വിധത്തിൽ സമ്പന്നരാകുകയും ചില സ്ഥാനമാനങ്ങൾ കിട്ടുകയൊക്കെ ചെയ്ത ആളുകൾ, അതും വളരെ പുതു തലമുറയിൽപ്പെട്ട ആളുകൾ, അവരാണ് ഇങ്ങനെയുള്ള എതിർപ്പും വിദ്വേഷമൊക്കെ വശപുലർത്തുന്നത്. ഇവിടെ ഈ നമ്മൾ ഈ ബഹിഷ്കരണത്തിലേക്ക് പോയ കാര്യം, ബഹിഷ്കരണത്തെ സംബന്ധിച്ച് മുമ്പ് തന്നെ എനിക്ക് സൂചന കിട്ടിയിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരു ദിവസം ഏകദേശം ഇതുപോലെ ഒരു ഞായറാഴ്ച വൈകുന്നേരം ഒരു 4 മണി സമയത്ത് ബിനു ജോൺ വിളിച്ച് ചർച്ചയുണ്ട്, പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഒരു 6:30 ബിനു വീണ്ടും എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിസ്കരണം കഴിഞ്ഞ് സി പി എംകാർ തിരിച്ചു വരുന്ന സമയമാണ്, AKG സെന്ററിൽ നിന്ന് ചർച്ചയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞിരുന്നത് MB രാജേഷിനെയാണ്. രാജേഷ് കുറച്ച് മുമ്പ് വിളിച്ച് ചോദിച്ചു, അപ്പോൾ ചർച്ചയ്ക്ക് വക്കീലുണ്ട് എന്നറിഞ്ഞപ്പോൾ, എന്നാൽ ഞങ്ങൾ പാർട്ടി തീരുമാനം അനുസരിച്ച് ഇതിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ സംസീറിൻ്റെ തീരുമാനം ഒറ്റപ്പെട്ട തീരുമാനമല്ല, പാർട്ടിയുടെ എന്തോ ഒരു തീരുമാനം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നതായത് ഉറപ്പാണ് രാജേഷ്മാർ. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഈ SFI നമ്മുടെ യുവ നേതാക്കളും മുതിർന്ന നേതാക്കളും ഒക്കെ ഞാനടങ്ങുന്ന പല ചർച്ചകളിലും പങ്കെടുക്കട്ടെ. ആനത്തലവട്ട ആനന്ദനുണ്ടായിരുന്നു, അതുപോലെ ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടായിരുന്നു, SK സജീഷ് ഉണ്ടായിരുന്നു, ഒരു ദിവസം റഷീം ഉണ്ടായിരുന്നു, മറ്റൊരു ദിവസം ഡോക്ടർ ശിവദാസും ഉണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 5 പേരെങ്കിലും ഇതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ തൊട്ട് പിന്നാലെയോ ഇതുപോലുള്ള ചർച്ചകളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഒരു വിയോജിപ്പോ വിപ്രതിപറ്റി ഒന്നും കണ്ടില്ല. നമ്മുടെ സുഹൃത്ത് സംസീറാണ് അത് പരസ്യമായിട്ട് പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോയത്. സംസീർ ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു അത്ഭുതം തോന്നിയില്ല. സംസീർ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനമല്ല, പാർട്ടിയുടേതായ എന്തോ തീരുമാനമുണ്ട്, അല്ലാതെ ഇറങ്ങിപ്പോകാൻ കഴിയുകയില്ല. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചട്ടം കൂടി വെച്ച് നോക്കുമ്പോൾ അത് സാധ്യവുമല്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശരിയായിട്ടുള്ള വിയോജിപ്പ് എന്നോ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് മാത്രമല്ല. അങ്ങനെ ഒരു ഒരു ബഹിഷ്കരണം തീർച്ചയായിട്ടും KM ഷാജഹാനോടുണ്ട്, ജോസഫ് സി മാത്യുവിനോടുണ്ട്, ശ്രീജിത് പണിക്കരോടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ പല ആൾക്കാരോടും ഉണ്ട്, ഒരുപക്ഷെ MN കാരശ്ശേരിയോട് പോലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കും. അപ്പം ഇങ്ങനെയുള്ള നിരീക്ഷകർ പങ്കെടുക്കുന്ന പരിപാടികളിൽ അവരിനി പങ്കെടുക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ നയം. കാരണം ഇതിൽ ഒരു സംഗതി ഉള്ള വെച്ചാൽ ഈ ഇപ്പൊ ചർച്ച ചെയ്ത ദിവസം ഇബ്രാഹിം അറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്ക ഇപ്പോൾ കേൾക്കാമോ ജയശങ്കർ വക്കീൽ? എനിക്ക് കേൾക്കാം. ആ ശരി, പറയൂ സർ. ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിനെ കുറിച്ചിട്ടാണ് അന്ന് ചർച്ച ചെയ്തത്. ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിനെ കുറിച്ച് PK ഫിറോസ് വന്ന ഈ അറസ്റ്റ് തെറ്റാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, പകപോക്കലാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർ അതിന് ഒരു പരിധി വരെ അവന് വില കൽപ്പിക്കുള്ളൂ. കാരണം ഫിറോസ് എന്ത് പറഞ്ഞാലും അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിയുമായിട്ടാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ പറയുന്നു, ഞാൻ ഇതിനെക്കുറിച്ച് ഇബ്രാഹിം കുഞ്ഞിനെ ന്യായീകരിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഭാഗം ആളുകൾ അതേപോലെ ആ അതേ മുഖവിലേക്ക് എടുക്കും. കാരണം ഞാൻ മുസ്ലിം ലീഗുകാരനല്ല,
മുസ്ലിം സമുദായ അംഗം പോലും അല്ല. അവർക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പാലാരിവട്ടം പാലത്തിന്റെ പണിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിന് പ്രാഥമികമായ ഉത്തരവാദിത്വം അത് പണിഞ്ഞ കോൺട്രാക്ടർക്കും അതിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർമാർക്കുമാണ്. അവരെയാണ് പ്രതിയാക്കേണ്ടത്. ഇനി മന്ത്രിക്കും പൊതു പൊതു മരാമത്ത് വകുപ്പ് സെക്രട്ടറിക്കും പങ്കുണ്ടെങ്കിൽ തന്നെ അത് വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ക്രിമിനൽ ലയബിലിറ്റി ആകാൻ നടക്കണം. അതിന്റെ നിത്യവും ധാർമ്മികവുമായ വശത്ത് നോക്കുമ്പോൾ തെറ്റാണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇവരുടെ പേരിൽ എങ്ങനെ ചാർജ് നിലനിൽക്കും, അല്ലെങ്കിൽ അഴിമതി നിരോധന പ്രകാരമുള്ള ചാർജ് എങ്ങനെ നിലനിൽക്കും എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ അവിടെ പറഞ്ഞാൽ അത് സ്വാഭാവികം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആള് ഇന്ത്യയിലെ എല്ലാ ചാനലാണ് ഏഷ്യാനെറ്റ്, അല്ല ഏഷ്യാനെറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഏഷ്യാനെറ്റിൽ ഇത് പറഞ്ഞാൽ ഒരുപാടുമുള്ള മലയാളികൾ ഇത് കേൾക്കുകയും ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ടുള്ള നടപടി, അത് മാത്രമല്ല മറ്റേ സൂരജിനെ അറസ്റ്റ് ചെയ്ത് 15 ദിവസമാണ് ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത്, സൂരജിന്റെ അതിൽ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ ആരും ചോദിക്കില്ല, ആരും അതിന് ആക്ഷേപം പറയുകയില്ല. കാരണം ആ ഒരു സാഹചര്യം അതാണ്. ഇപ്പോൾ 15 മാസങ്ങൾക്ക് ഇപ്പുറം അതും നമ്മുടെ ഗവർണറുടെ അനുവാദം കിട്ടി പിന്നെയും 9 മാസത്തിന് ശേഷം അറസ്റ്റ് ചെയ്യുമ്പോൾ, അതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം അറസ്റ്റ് ചെയ്യുമ്പോൾ, ഇതാരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനൊരു ഒരു ഒരു വില കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ എന്നെയും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളെയും ഒരു വെക്കുന്നത്. അവർക്ക് ബി ജെ പിക്കാരായിട്ട് ചർച്ച ചെയ്യാൻ ഒരു തടസ്സമില്ലോ, ബിജെപി ചർച്ച ചെയ്യാൻ തടസ്സമില്ലല്ലോ, കോൺഗ്രസ്സുകാരായിട്ട് ചർച്ച ചെയ്യാൻ തടസ്സമില്ലല്ലോ, എന്തുകൊണ്ടാണ് തടസ്സമില്ലാത്ത? അത് അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് ആ പ്രതിനിധികൾ പറയുന്നത്. നേരെ മറിച്ച് പാലം ഈ പാലരിവട്ടം പാലം പണികളിലെ അഴിമതിയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇതിന്റെ ഈ നിയമപരമായ ഉത്തരവാദിത്വം തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ അടിച്ചേൽപ്പിക്കും എന്ന ചോദ്യം, അത് തീർച്ചയായിട്ടും അവരെ അസ്വസ്ഥരാക്കും. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. അത് ഒരു വികാരപരമായ ഒരു നടപടിയേ അല്ല സംസീറിന്റെ ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ ബഹിഷ്കരണം. ഇത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പൂർണ്ണമായിട്ടും നമ്മുടെ ദൃശ്യ മാധ്യമ രംഗത്ത് നിന്ന് പുറത്താക്കുക. എന്നെ ഒരാളെ അല്ല, ഷാജഹാന് അല്ലെങ്കിൽ ജോസഫ് സി മാത്യു. ഞാൻ വേറൊരു കാര്യം പറയും, ഇപ്പൊ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ചർച്ച, ഈ സ്പ്രിംഗ്ലർ ഇടപാടിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ എത്ര ശോഭിക്കും? പറ്റി കാര്യമായിട്ടൊന്നുമില്ല. ഈ കമ്പ്യൂട്ടറിന്റെ അകത്ത് യാതൊരു അറിവ് പരിചയമില്ലാത്തതാണ്. കമ്പ്യൂട്ടർ കണ്ട കമ്പ്യൂട്ടറാണ് മനസ്സിലാവാത്തത്. അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഇപ്പൊ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുന്നു, പ്രേമേന്ദ്രൻ അത് ചർച്ച സംസാരിക്കുന്നു, പ്രേമേന്ദ്രൻ അസലായിട്ട് സംസാരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സിബു ബേബി ജോൺ വന്ന് പറയുന്നു. എനിക്ക് സാറിന്റെ വോയിസ് നല്ലോണം ബ്രേക്കാവുന്നുണ്ട്. ഒന്ന് ഹെഡ്സെറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യോ. ഇതിൽ ഇന്ത്യൻ രീതിയിൽ അഴിമതി ഉണ്ട്, അപ്പൊ അതിന് വിശ്വാസ്യത ഉണ്ട്. അല്ലെങ്കിൽ ജോസഫ് സി മാത്യു എന്ന് പറയുന്നു, അത് ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല അവകാശമുള്ള വ്യക്തിയാണ്. സാർ ഒന്ന് മൈക്ക് ഒന്ന് ഹെഡ്സെറ്റ് ഒന്ന് പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യാവോ? അതായത് കേൾക്കാം, സ്പ്രിംഗ്ലറുമായി നമുക്ക് ജയശങ്കർ വക്കീലിന്റെ ഓഡിയോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. ഇപ്പോ ജയശങ്കർ വക്കീലിവിടെ പറഞ്ഞപ്പോൾ കെ എം ഷാജഹാൻ, ജോസഫ് സി മാത്യു എന്ന് തുടങ്ങിയവർക്കൊപ്പം താങ്കളും സി പി എം ബഹിഷ്കരണത്തിനുള്ള പട്ടികയിൽ ഉണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. താങ്കൾക്ക് വ്യക്തിപരമായി എന്ത് തോന്നുന്നു ഈ ബഹിഷ്കരണത്തെ കുറിച്ച്? മുരളി, നിലവിൽ ഇത്തരത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ഞാനും കേട്ടു എന്നതിനപ്പുറത്തേക്ക് എനിക്കതിനെപ്പറ്റി എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആധികാരികമായിട്ട് ലഭിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം തന്നെയുമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞാൻ ന്യൂസ് 18 ചർച്ചയിൽ DYFA സംസ്ഥാന ട്രഷററായിട്ടുള്ള ശ്രീ എസ് കെ സജീഷുമായി ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ഇന്നലെ ഞാൻ പങ്കെടുത്ത ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ ഒപ്പമുണ്ടായിരുന്നത് CPM MLA ആയിട്ടുള്ള നമ്മുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ എ പ്രദീപ് കുമാറാണ്. അപ്പൊ ഈ രണ്ടാൾക്കാരും യാതൊരു വിധത്തിലുള്ള വിമുഖതയും പറഞ്ഞില്ല. സാധാരണ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം നമുക്ക് നേരെ ഇവർ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു രീതിയിലുള്ള ഒരു ബഹിഷ്കരണത്തിന്റെ ഒരു സാധ്യത അതിലുണ്ടായില്ല. അത് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന്റെ കാരണം ശ്രീ ജയശങ്കറിനെതിരായിട്ട് വന്നിരിക്കുന്ന പ്രക്ഷോഭം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. കാരണം ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ശ്രീ ഷംസീർ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത്. ഷംസീർ എന്ന വ്യക്തിയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ അതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഒരു പാർട്ടിയെ ഒരു ചാനലിൽ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റാനായി 1 മണിക്കൂർ സമയം ഒരു ചാനലിന് വേണ്ടിയിട്ട് കൊടുത്ത് ഒരാൾ ആ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ അയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് സ്വയമേവ ഇല്ല. കാരണം അദ്ദേഹം വ്യക്തിയുടെ അഭിപ്രായത്തിനല്ല പോകുന്നത്, പാർട്ടിയുടെ അഭിപ്രായം പറയാനാണ്. പാർട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അദ്ദേഹം ഒരുപക്ഷെ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെ
പാർട്ടിക്ക് തന്നെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും കഴിയും. നേരെ മറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ശ്രീ ജയശങ്കർ ഈ ചർച്ചയിൽ ഉള്ളതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും പാർട്ടിയുടെ തീരുമാനമായിരിക്കാനുള്ള സാധ്യത തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് അദ്ദേഹം പറയുന്നത് എന്തും സി പി എമ്മിന്റെ അഭിപ്രായമാണ്. അപ്പോൾ അതിനോട് കേരള സമൂഹം അന്ന് രാത്രി മുതൽ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് സ്വാഭാവികമായും സി പി എമ്മും കണ്ടിട്ടുണ്ടാകും. അന്നുണ്ടായിരിക്കുന്ന ട്രോളുകൾ, അന്നുണ്ടായിരിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ എല്ലാം തന്നെ ഒരു പക്ഷേ സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ടാകും. അത് ശ്രീ ജയശങ്കറിനെതിരായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് വിജയിച്ചില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോയതുമാകാം. ഇവിടെ രണ്ട് കൂട്ടരാണ് ഈ കാര്യത്തിനെ പറ്റി കൃത്യമായിട്ടുള്ള വ്യക്തത നമുക്ക് നൽകേണ്ടത്. അത് ഒന്ന് മാധ്യമ സ്ഥാപനങ്ങളാണ്. അത് ഏഷ്യാനെറ്റിനോട് മാത്രമെന്നല്ല, ഞങ്ങൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രീ ഷംസീർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യതയുണ്ട്. ഇവിടെ ഒരു പാർട്ടിയിൽ നിന്നും ഇന്ന ഇന്ന ആൾക്കാരെ ബഹിഷ്കരിക്കണമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ജയശങ്കറും അതുപോലെ ചിലരും എന്ന് പറയുന്നു. അപ്പൊ ആ ചിലരും എന്ന് പറയുന്നതിൽ ഒരിക്കലും ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടും എന്ന് നമുക്ക് കരുതാൻ വയ്യ, ശ്രീ എ സജീവൻ ഉൾപ്പെടും എന്ന് നമുക്ക് കരുതാൻ വയ്യ, ശ്രീ എൻ ലാൽകുമാർ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. അപ്പൊ ആരൊക്കെ ആയിരിക്കാം ആ ആൾക്കാർ എന്നുള്ളത് ഒരു സ്വാഭാവിക ഊഹം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇവർ പറയണം ആരെയൊക്കെയാണ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നത് എന്നൊരു ലിസ്റ്റ് ഇവർ തന്നിട്ടുണ്ടോ, തന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് എന്ന് പ്രേക്ഷകരോട് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികത മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നല്ലതാണ്. രണ്ട്, ശ്രീ ഷംസീർ ഇവിടെ പെട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇത് പറഞ്ഞും പോയി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റും വന്നിട്ടില്ല. അപ്പോൾ ശ്രീ ഷംസീർ അവിടെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ് എങ്കിൽ മാത്രമേ പാർട്ടി മിണ്ടാതിരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പാർട്ടി സി പി എം ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിനോ ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളുള്ള പാർട്ടിയാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ശ്രീ ഷംസീർ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമല്ല എങ്കിൽ ആദ്യമേ തന്നെ ശ്രീ ഷംസീറിനെ തിരുത്താൻ ആ പാർട്ടി മുന്നോട്ട് വരേണ്ടതാണ്. അത് വരാതിരിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാർട്ടിയുടെ പ്രതിനിധി എന്ന രീതിയിൽ ചാനൽ ചർച്ചയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ സ്വയമേവ അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യമോ വിശേഷാധികാരമോ ഇല്ലാത്തത് കൊണ്ടും പാർട്ടിയുടേതായിട്ടുള്ള തീരുമാനം നടപ്പാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഈ ഒരു അനുമാനത്തെ തുടർന്ന് പാർട്ടി തന്നെ പറയണം ദാ ഇന്ന ഇന്ന ആൾക്കാരെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് ഷംസീർ പറയുമ്പോൾ അത് പറയാനുള്ള ഒരു ബാധ്യത ധാർമ്മികത എന്ന് പറയുന്നതും ഈ പാർട്ടിക്കുണ്ട്. അപ്പൊ ഈ രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇനി എന്നെ വ്യക്തിപരമായിട്ട് എന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പറ്റി എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഞാൻ ബി ജെ പിയുടെ കൂടാരത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നയാളാണ് എന്നാണ്. കഴിഞ്ഞ ദിവസവും ഇതേ ആരോപണം തന്നെ ഉണ്ടായി. അപ്പൊ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ട്. ആരൊരാൾ സി പി എമ്മിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിലും അയാൾ ആദ്യം അയാളുടെ രാഷ്ട്രീയം ഇന്നതാണ്, ദാ ഞാൻ ബിജു ജനതാദളാണ്, ഞാൻ ആർ എസ് പി ആണ് എന്ന് വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചതിന് ശേഷം മാത്രം ചോദിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദിക്കുന്നയാളിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി ഉത്തരം പറയാൻ ഒരു ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇനി മറിച്ചൊന്ന്, ഇതേ ശ്രീ ഷംസീർ തന്നെ എന്നോട് ചാനൽ ചർച്ചകളിൽ ചോദിച്ചിട്ടുണ്ട് സർക്കാരിനെ വിമർശിക്കാൻ നിങ്ങൾ ആരാണ്. ഞാൻ ഫേസ്ബുക്കിൽ പാരഡി ഗാനങ്ങൾ എഴുതി ഇടുമ്പോൾ നിങ്ങൾക്ക് പാരഡി എഴുതാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്, നിങ്ങൾ ആര്, വി ഡി രാജപ്പനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരൊക്കെ എന്താണ് ജനാധിപത്യ മൂല്യം, എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ ഇവർ തന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവിടെ ഇന്നാട്ടിലുള്ള ഏതൊരു പൗരനും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഇവിടെ ജനാധിപത്യമാണ്, അല്ലാതെ ഇപ്പോ ശ്രീ പിണറായി വിജയൻ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, അല്ലാതെ അദ്ദേഹം ഇവിടെ തിരുവിതാംകൂറിലെ നമ്മുടെ ഇവിടുത്തെ കൊട്ടാരത്തിൽ നിന്നുള്ള രാജപ്രതിനിധിയല്ല. അപ്പൊ രാജപ്രതിനിധി ഉണ്ടായിരുന്ന കാലത്ത് പോലും ഒരു പക്ഷേ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യം വന്ന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയ കാലത്ത് വന്നിരിക്കുന്ന നിയമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഏതൊരു വ്യക്തിയുടെയും രാഷ്ട്രീയത്തെ ചികഞ്ഞു പോകുന്നത് ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനില്ലാതെ വരുമ്പോൾ ചാനൽ ചർച്ചകളിൽ കിട്ടുന്ന ലിമിറ്റഡ് ടൈമാണ്, ആ ടൈമിനെ എങ്ങനെയെങ്കിലും ദുരുപയോഗം ചെയ്ത് ഇല്ലാതാക്കി ചോദ്യത്തിൽ നിന്ന് കുതറി മാറുക എന്ന രീതിയിലുള്ള ഒരു അടവ് നയം എന്ന് പറയുന്നതാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് ആൾക്കാർ അത് മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള പല ഇടപെടലുകളും കാണുമ്പോൾ അവതാരകർ തന്നെ പറയാറുണ്ട് അദ്ദേഹത്തെ ചാനൽ ചർച്ചയിൽ എന്തിനാണ് ക്ഷണിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്, താങ്കളെ ക്ഷണിക്കുന്നത് പോലെ തന്നെയാണ് ശ്രീ പണിക്കരെ ക്ഷണിക്കുന്നത് എന്ന് അവർക്ക് തന്നെ വിശദീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ തവണ ഞാൻ മനോരമ ന്യൂസിലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് അവതാരകൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ ഷംസീർ ഇടപെടുന്നു. ഇടപെട്ടതിന് ശേഷം എന്തിനാണ് ഇവിടെ ഒരു ഒരു അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ട് രണ്ടാൾക്കാർ വന്നിരിക്കുന്നത് എന്തിനാണ്, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു തടയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരമമാണ്
എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂഷണമാണോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടത് അവർ തന്നെയാണ്. കാണുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി കൃത്യമായ ബോധ്യവും അഭിപ്രായവും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, അഭിപ്രായ രൂപീകരണം എന്ന് പറയുന്നത് ആൾക്കാർ കരുതുന്നത്, അതിനെ ബഹിഷ്കരിച്ചിട്ട് ഒരാൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചോദ്യത്തിൽ നിന്ന് തെന്നിമാറി പോകുന്ന സമയത്ത് ആ ഭാഗം എത്രത്തോളം വീക്കാണ്, ഷാലോയാണ് എന്നാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് എന്ന് ഈ പ്രസ്ഥാനം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഇവരോട് തന്നെ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും CPMന്റെ എല്ലാ പ്രതിഷേധ പരിപാടികളിലും വളരെ കാര്യക്ഷമമായി വളരെ കാര്യമായി യാതൊരു വിധത്തിലുള്ള മറയും കൂടാതെ പങ്കെടുത്തിരിക്കുന്ന ബിനീഷ് കോടിയേരിയെ അവർക്ക് CPMന്റെ അംഗമല്ല എന്ന് വളരെ പരസ്യമായിട്ട് അവർക്ക് പറയാം. CPMന്റെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തി സത്യപ്രതിജ്ഞ ചെയ്ത് ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുന്ന മന്ത്രിയായിട്ടുള്ള ശ്രീ KT ജലീൽ അവർക്കിപ്പോഴും സ്വതന്ത്രനാണ്. ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ശ്രീ സെബാസ്റ്റ്യൻ പോൾ MLA ആകുന്നതും MP ആകുന്നതും ഒക്കെ ഈ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ്, പക്ഷെ അദ്ദേഹം സ്വതന്ത്രനാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു കാലത്തും കലാലയ രാഷ്ട്രീയത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല. 7 വർഷം കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. ഒരിക്കൽ പോലും കലാലയ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത, യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലവും ഇല്ലാത്ത, സഹോദരങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ശ്രീജിത് പണിക്കർ മാത്രം ഒരു രാഷ്ട്രീയക്കാരനാവുകയും ശ്രീ ബിനീഷ് കോടിയേരിക്കും ശ്രീ സെബാസ്റ്റ്യൻ പോളിലും ശ്രീ KT ജലീലിനും അതിൽ നിന്ന് പൂർണ്ണമായ ഇമ്മ്യൂണിറ്റിയും ഇൻസുലേഷനും കിട്ടുന്ന തത്വശാസ്ത്രം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൂടി ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പണിക്കർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം അന്ന് ഷംസീർ MLA ആ ഇറങ്ങിപ്പോന്നു മുമ്പ് പറഞ്ഞത് നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം എന്നാണ്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആരെയൊക്കെയാണ് അവർക്ക് സംസാരിക്കുമ്പോൾ പ്രയാസമുള്ളത് എന്ന് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അടുക്കരയെ ജയശങ്കർ കേൾക്കാമോ? അഡ്വക്കേറ്റ് ജയശങ്കർ കേൾക്കാം. രാഷ്ട്രീയം നിരീക്ഷിക്കാനുള്ളതല്ല പ്രവർത്തിക്കാനുള്ളതാണ് എന്നാണ് ഇവരുടെ വാദം. അതെ, രാഷ്ട്രീയം നിരീക്ഷിക്കാനുള്ളതല്ല ഇറങ്ങി പ്രവർത്തിക്കാനുള്ളതാണ് എന്നാണ് ഇവരുടെ ഒരു വാദം. എങ്ങനെയാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുക എന്നാണ് ചോദ്യം. എന്താണ് അതിനോടൊരു പ്രതികരണം? അതിനോട് പ്രതികരിച്ചാൽ, എന്റെ തനത് ശൈലിയിൽ പ്രതികരിച്ചാൽ ഇവന്റെ തലക്ക് പച്ച നെല്ലി കരച്ച് തളം എന്നാണ് എന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ജയശങ്കർ സ്റ്റൈലിലുള്ള പ്രതികരണം. അതിൽ കുറഞ്ഞ ഒരു പ്രതികരണമില്ല. ബസിന്റെ കല്ലെറിയുന്നതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവര് ട്രാൻസ്പോർട്ട് ബസിന് കല്ലെറിഞ്ഞും അല്ലെങ്കിൽ മാഷന്മാരെ കൂവി വിളിച്ചും അധ്യാപകർക്ക് കുടിമാടം തീർത്തുമാണ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളത്. അവർക്ക് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ധാരണ അതാണ്, മനസ്സിലായില്ലേ? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് പഠിക്കാനുള്ള ഒന്നാണ് എന്ന് അവർക്കറിയില്ല. ഇപ്പൊ വുഡ്രോ വിൽസൺ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ട് കാണും. ഒന്നാം ലോക യുദ്ധകാലത്ത് അദ്ദേഹമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹമാണ് ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കിയത്. അദ്ദേഹം ന്യൂജേഴ്സിയിലെ പ്രസിദ്ധമായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്സ് വിഭാഗത്തിന്റെ പ്രൊഫസറായിരുന്നു, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അമേരിക്കയിലെ സ്വകാര്യ സർവകലാശാലകളാണ്. അതിൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് രാജ്യത്തിൽ പ്രവേശിക്കുക, അമേരിക്ക പ്രസിഡന്റാക്കി വെച്ചു. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ്. അത് പഠിക്കേണ്ട ഒന്നാണ്, പഠിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. ഈ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ പഠിക്കപ്പെടേണ്ടുന്ന ആ ഒരു കാര്യം. ഇപ്പോൾ ഷംസീറിനെ പോലെയുള്ള ആളുകളോട് നമ്മളൊന്നും പറഞ്ഞു പഠിപ്പിക്കാന്ന് വെച്ചാൽ രക്ഷയില്ല. കാരണം തലക്കകത്ത് ആള് താമസം വേണമല്ലോ, അത് ഇല്ലാത്തതുകൊണ്ടാണ് പരിഹസിക്കുന്നത്. ശരിയല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. നേരത്തെ CPM കേരളത്തിലെ ഒരു TV ചാനലിനെ അപ്പാടെ ബഹിഷ്കരിച്ചിരുന്നു, അധികാലൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ആ ബഹിഷ്കരണം രാഷ്ട്രീയ നിരീക്ഷകരിലേക്ക് വ്യക്തികളിലേക്കും എത്തി. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയ്ക്ക് പ്രതിസന്ധിയിലാണോ കേരളത്തിലെ CPM? അല്ല, പ്രതിസന്ധിയിലായതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞ ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഞാൻ ശ്രീ പണിക്കരോട് ചോദിച്ചത് അദ്ദേഹം കേട്ടില്ല. ശ്രീ പണിക്കർ സംസാരിക്കാമോ? ഓക്കെ, അല്ല ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്,
കാരണം ഇവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പല്ലവിയുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ്ലർ വിവാദം മുതൽ ഇങ്ങോട്ട് എപ്പോഴൊക്കെയാണോ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത്, ആ സമയത്തെല്ലാം തന്നെ ചർച്ചകളിൽ സി പി എം പ്രയോഗിക്കുന്ന ചില പതിവ് രീതികളുണ്ട്. നമുക്ക് ക്യാപ്സ്യൂളുകൾ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില പതിവ് രീതികളുണ്ട്. ഒന്ന്, ഈ ചർച്ചയിൽ അവതാരകൻ എന്നോട് ഇടപെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്ന്, ഒരു തീർച്ചയായിട്ടും ഒരു മൈതാന പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല ഒരു പാനലിസ്റ്റിനെ അവർ, പ്രത്യേകിച്ചും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഒരു പാനലിസ്റ്റിനെ അവർ ക്ഷണിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ്. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പ്രതിരോധത്തിലായിരിക്കുന്ന ആളോടായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ പലപ്പോഴും ഇവർ പറയുന്നത്, നോക്കൂ, ബി ജെ പിയുടെ പ്രതിനിധിയോ കോൺഗ്രസിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ അവിടെ ലീഗിന്റെ പ്രതിനിധിയോ രാഷ്ട്രീയ നിരീക്ഷകരോ സംസാരിക്കുമ്പോൾ അവരെ നിങ്ങൾ തടസ്സപ്പെടുത്താതെ ഞങ്ങൾ പറയുമ്പോൾ മാത്രം നിങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നു. നോക്കൂ, ഇതേ കാര്യം തന്നെ ഇവിടെ നമ്മുടെ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട സമയത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അല്ലെങ്കിൽ ലീഗ് അനുഭവിച്ചതാണ്. കമറുദ്ദീന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതേ കാര്യം തന്നെ യു ഡി എഫ് അനുഭവിച്ചതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ബി ജെ പിയിലുള്ള, ഇവിടെ കേരളത്തിലെ ബി ജെ പിയിലുള്ള പാർട്ടിയിലുള്ള ചില പടലപ്പിണക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് ബി ജെ പിക്കാർ അനുഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഏത് നിയമവും വരുന്ന സമയത്ത് ബി ജെ പിക്കാർ അത് അനുഭവിക്കുന്നതാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഇതിങ്ങനെയേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇവിടെ ആരോടാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആ ആളോട് ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു വശം. അപ്പൊ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട്, ഞങ്ങൾക്ക് എന്തോ നീതി കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള ഒരു ഇരവാദമായിട്ട് ഉയർത്തുന്നതിന് ഇവരുടെ പാനലിസ്റ്റുകളെല്ലാം തന്നെ സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഒന്ന്, രണ്ട്, ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരോടുള്ള ഒരു അലർജി. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിരീക്ഷിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഞാനുമായിട്ടുള്ള ഒരു ചർച്ചയുടെ പിറ്റേ ദിവസം വളരെ വലിയ രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഒരു എം എൽ എ തന്നെയാണ് അത് പുറത്തേക്ക് വിടുന്നത്. ഇപ്പൊ രാഷ്ട്രീയം എന്താണ് എന്ന് പരിചയമുള്ള ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്ക് പോലും രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് അറിവുള്ളതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിവുണ്ടാകേണ്ടതാണ്. നോക്കൂ, രാഷ്ട്രീയത്തിൽ നിരീക്ഷിക്കാനല്ല അത് ഇടപെടാനുള്ളതാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആ ഇടപെടൽ എന്നുള്ളത് നോക്കണം. ആ ഇടപെടൽ എന്ന് പറയുന്നത് കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നോമിനേഷൻ കൊടുത്ത് അതിൽ മത്സരിച്ച് വിജയിക്കുന്നതിനോ പരാജയപ്പെടുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരാളിനുള്ള അവകാശം മാത്രമല്ല രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഓരോ വ്യക്തിയും ഒരു പോളിംഗ് ബൂത്തിൽ പോയി ഒരു വോട്ട് ചെയ്യുന്നത് മാത്രമല്ല രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ. ഒരു വ്യക്തി ഒരു ഒരു സംഭവത്തിനെ കുറിച്ച്, ഒരു കാര്യത്തിനെ കുറിച്ച് അയാൾ രൂപീകരിക്കുന്ന അഭിപ്രായം, ആ രൂപീകരിക്കുന്ന അഭിപ്രായം ഒരു പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ടാകാം, രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് കൊണ്ടാകാം, സമാനമായിട്ടുള്ള വിഷയങ്ങൾ ചരിത്രത്തിൽ മുൻപ് ഉണ്ടായിരുന്നതാകാം, വിദേശ രാജ്യങ്ങളിൽ നിന്നാകാം. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളെ വളരെ കൗതുകത്തോടുകൂടി ഒബ്സെർവ് ചെയ്യുന്ന ഏതൊരാളും രാഷ്ട്രീയ നിരീക്ഷകനാണ്. അങ്ങനെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതും ഒരു ഇടപെടലാകുന്നത്. ഇപ്പൊ ഈ രാഷ്ട്രീയ നിരീക്ഷകരെ സി പി എം വെറുക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ എതിർക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുപക്ഷെ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായിട്ട് ഇവിടെ ഇടപെടലുകൾ നടത്തുന്നത് പല കാര്യങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരായതുകൊണ്ടാണ്. അത് പ്രതിപക്ഷത്തിന്റെ ഒരു ലിമിറ്റേഷൻ അല്ല. ഉദാഹരണത്തിന്, ബെവറേജസ് കോർപ്പറേഷന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ഇലക്ട്രിക്കൽ ബസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ്, ഇതൊക്കെ ഒരുപക്ഷെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളിന് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിനോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിനോ സാധിക്കാം. അപ്പൊ സ്വാഭാവികമായും അത്തരം ചർച്ചകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയൊരാൾ, ഒരു അപ്പർ ഹാൻഡ് രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടാകാം. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷകരുമായിട്ടുള്ള പ്രതിനിധികളുടെ വ്യത്യാസം എന്നാൽ, ഒരു കോൺഗ്രസിന്റെ ഒരാൾ ചോദിക്കുന്ന സമയത്ത്, ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു കാര്യമാണെന്ന് കരുതിക്കോളൂ, കോൺഗ്രസിന്റെ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കർണാടകത്തിൽ നിങ്ങളുടെ നേതാവ് ഡി കെ ശിവകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ എതിർത്തവരല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഇതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളോടും ചോദിക്കാം. അപ്പൊ ഉത്തരം പറയുന്നതിൽ നിന്നും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അവരെ ആക്രമിക്കാൻ ശ്രമിക്കാം. പക്ഷെ ശ്രീ ജയശങ്കർ വരികയാണ്, ശ്രീ ജോസഫ് സി മാത്യു വരികയാണ്, ശ്രീജിത് പണിക്കർ വരികയാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്ന സമയത്ത് ഈ ഒരു പ്രതിരോധം പറ്റില്ല. അപ്പൊ കൃത്യമായിട്ട് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം ജയശങ്കറിനോടോ ശ്രീ ജോസഫ് സി മാത്യുവിനോടോ ഒന്നും തന്നെ നിങ്ങൾ ഇങ്ങനെ മുമ്പ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം ഇവർ പ്രസ്ഥാനത്തിൽ ഒരുപക്ഷെ വിശ്വസിക്കുന്നവരാകാം, പക്ഷെ അതിന്റെ യാതൊരു വിധത്തിലുമുള്ള സ്പോക്സ് പേഴ്സണോ റെപ്രസെന്റേറ്റീവോ അല്ലാതിരിക്കുന്നിടത്തോളം അതിന്റെ ബേഡൻ ചുമക്കുന്നതിന് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഭാരിച്ച ചുമതലയും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ
ഈ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകും. അവരോട് യാതൊരു രീതിയിലും പ്രതിരോധിക്കാനായിട്ട് സാഹചര്യം ഇല്ലാത്തപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ശ്രമിക്കുക. അപ്പൊ അതിന് മാധ്യമങ്ങളെ ഒരുപക്ഷെ കരുവാക്കുന്നു, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇടപെടുന്നു, അവർക്ക് സമയം തരാൻ വേണ്ടിയിട്ട് അവർക്ക് കനിവുണ്ടാകുന്നില്ല, മറ്റുള്ളവർക്കൊരു ഫ്രീ ഹാൻഡ് കൊടുക്കുന്നു തുടങ്ങിയ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഈ പറയുന്നത് പോലെ ഒരു ചർവിത ചർവണം പോലെ എല്ലാ ചാനലുകളിലും ആവർത്തിച്ച് എനിക്ക് വളരെ അതിശയം തോന്നി. കാരണം ശ്രീ എ പ്രദീപ് കുമാറിനെ പോലെ മുതിർന്ന ഒരു സി പി എം നേതാവ് പോലും ഇന്നലത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഇതേ വാദം തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് ഒരു എന്താണ് ഈ ക്യാപ്സ്യൂൾ കണക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അതേസമയത്ത് മെറിറ്റിൽ സംസാരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള വാദങ്ങളുടെയൊക്കെ ഒരു 5% ഉപയോഗിക്കുമെങ്കിലും ശ്രീ എം വി ഗോവിന്ദനെ പോലെയുള്ള, ശ്രീ ആനത്തലവട്ടം ആനന്ദനെ പോലെയുള്ള ആൾക്കാരൊക്കെ കൂടുതലും മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. അപ്പൊ ഇങ്ങനെയുള്ളപ്പോ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഒരു ഈ പറയുന്ന എന്താ പിയർ ഗ്രൂപ്പോ എന്ത് പേരിട്ട് പറഞ്ഞാലും അവർക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാധ്യമത്തെ ബഹിഷ്കരിക്കുക. അപ്പൊ ബഹിഷ്കരിക്കുന്നതിനുള്ള രാഷ്ട്രീയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ പങ്കെടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ചാനൽ ആരും കാണാൻ പോകുന്നില്ല, അതുകൊണ്ട് ആത്യന്തികമായി നഷ്ടമുണ്ടാകുന്നത് നിങ്ങൾക്കാണ് എന്നൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് അതിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ നറേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ടി ആർ പി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വാദം പരാജയപ്പെട്ടു. ആ 2-3 മാസങ്ങളിലും 1-ാം സ്ഥാനത്ത് നിന്നിരുന്നത് ഇവർ ബഹിഷ്കരിച്ച ചാനൽ തന്നെയാണ്. അപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നിട്ട് കൂടി മെറിറ്റിൽ ഈ ചാനൽ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറായാൽ അവരുടെ വാദം പരാജയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ടും അവിടേക്ക് തിരിച്ചു പോകുന്നതിന് ചില ഉപാധികൾ വെക്കുന്നു എന്ന് യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ അവർ പറയുകയും പിന്നീട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരോട് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും എത്തുന്നു. ഒരാശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ അതിനെ മറ്റു രീതിയിലുള്ള വാചാരോപങ്ങൾ ഉയർത്തുകയും ഇരവാദം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ വലിയ രീതിയിൽ വളരെ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ശ്രീ ചടയൻ ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുള്ള, ഇന്നും ശ്രീ വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ പോലും, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഏതൊരു വിപ്ലവ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളവും ആൾക്കാരെ അവരുടെ സിരകളിലേക്ക് ഇത്തരത്തിലുള്ള ആവേശം വിതറുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ വക്താക്കൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു അപജയമാണ്. ആ അപജയം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടം അവർ നടത്തുന്നതെന്നാണ് മുരളി എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കണം, അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല, അതുകൊണ്ട് മുഖസ്തുതി എന്നും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കാൻ വന്നത്, മലയാളം ടി വി ചാനൽ ചർച്ചകൾ ആരംഭിച്ച കാലം മുതൽ, ഇന്ത്യ വിഷയം കാലം മുതലൊക്കെ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്. രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് നിരീക്ഷകനായ ശ്രീത്ത് പണിക്കർക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? എന്താണ് ജയശങ്കറിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രാധാന്യം ഇത്തരത്തിലുള്ള സംവാദങ്ങളിൽ? അത് മുൻപും ഞാൻ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിനെ ചെറുപ്പം മുതൽ ഈ ചാനലുകളിൽ, അദ്ദേഹം എനിക്ക് ഒന്ന് 2005 കാലഘട്ടം മുതലെങ്കിലും ചാനലുകളിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരവോടുകൂടി കണ്ടിരുന്ന ആളാണ് ഇദ്ദേഹം. നമ്മുടെ പല അഭിപ്രായ രൂപീകരണങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പല ആശങ്കകളും ഇത്തരം ചാനലുകളിലൊക്കെ വന്നിരുന്ന് പങ്കുവെക്കുന്നതിന് ഒരുപക്ഷെ രാഷ്ട്രീയ കക്ഷികൾക്കുപരിയായിട്ട് ശ്രീ ജയശങ്കറിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതേ ഒരു ടെമ്പോ നിലനിർത്തുകയും ഒരു 1.5 പതിറ്റാണ്ടിന് ശേഷവും നിറസാന്നിധ്യമായിട്ട് ചാനലുകളിൽ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ റഹീം ആയിക്കോട്ടെ, ശ്രീ സ്വരാജ് ആയിക്കോട്ടെ, ശ്രീ ഷംസീർ ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ചാനലുകളിൽ വരുന്നത് അവരുടെ പാർട്ടിയുടെ വക്താക്കളായിട്ടാണ്. അപ്പൊ പാർട്ടിയാണ് ഇവരെ തീരുമാനിക്കുന്നത്. ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ് എന്ന് ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല. അതൊരു പക്ഷേ പാർട്ടിയുടെ അഭിപ്രായവുമായി ഇൻലൈൻ തന്നെ ആയിരിക്കാം. ഇനി അതല്ലാതെ തന്നെ നാളെ ഇവർ പാർട്ടി വക്താക്കളല്ല എങ്കിലും ഇവരെ എത്രത്തോളം ഇവരുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയന് വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇവരെ ക്ഷണിക്കും എന്നുള്ളതിനെ പറ്റിയും നമുക്കറിവില്ല. പക്ഷെ ആ ഒരു സ്പേസിൽ കൃത്യമായി തന്റെ സ്വന്തം നിലപാട്, സി പി ഐയുടെ നിലപാടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടോ അല്ല ശ്രീ ജയശങ്കർ എല്ലായ്പ്പോഴും പറയുന്നത്. അദ്ദേഹത്തിന് സ്വയം ബോധ്യമുള്ള, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ സ്വന്തം സോഴ്സസിൽ നിന്ന് സമാഹരിച്ച് ആധികാരികത സ്വയം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ ഒരു ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് 15 വർഷങ്ങൾക്ക് ഇപ്പുറവും അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ നിറസാന്നിധ്യമായിട്ട് ചർച്ചകളിലുള്ളത്. അപ്പൊ ഞാനൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ അഡ്മിറേഷനോടുകൂടി ചെറുപ്പം മുതൽ തന്നെ കാണുന്ന ഒരാളാണ് ശ്രീ ജയശങ്കർ. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നമുക്ക് ചാനലുകളിൽ പിന്നീട് വന്നിട്ട് സ്ക്രീൻ ആ ഒരു സ്പേസ് ഷെയർ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമോ നേട്ടമോ ഒക്കെ ആയിട്ടാണ്, ഒരു ഭാഗ്യമോ ഒക്കെ ആയിട്ടാണ് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് കരുതുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാക്കിംഗ് ഇല്ലാതെ വരുന്ന ഒരാൾ. പക്ഷെ അതേസമയത്ത് തന്നെ ഞാൻ പറയട്ടെ, ശ്രീ ജയശങ്കറോട് ആശയപരമായിട്ട് അനുകൂലിച്ചുള്ളതും പ്രതികൂലിച്ചുള്ളതുമായ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്.
അപ്പൊ സി പി എമ്മിനോട് മാത്രമല്ല ഞാൻ പ്രതികൂലിച്ചിട്ടുള്ളത്, പല വിഷയങ്ങളിലും ശ്രീ ജയശങ്കറിനോട് അനുകൂലിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളിലും അതിനോട് എതിർത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എതിർപ്പ് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ജനാധിപത്യ മര്യാദയോടുകൂടി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഞാൻ അതിൽ നിന്ന് വിയോജിക്കുന്നുണ്ട്, ആ വിയോജിപ്പിനുള്ള കാരണങ്ങൾ ഇന്നതാണ് എന്ന് ഞാൻ പറയുകയും അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം പറയുകയും ചെയ്യുമ്പോൾ രണ്ട് ആശയധാരകൾ ഒരേ വിഷയത്തിൽ തന്നെ ഉണ്ടാകുന്നു. അപ്പൊ ആ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇത് ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മനനം ചെയ്യൽ പ്രക്രിയ ഇത് കാണുമ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ക്രിയാത്മകമായിട്ടുള്ള സംവാദം എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഏതാണ് ശരി, ഒന്നിന്റെ ഗുണം ദോഷവും ഒരാൾ പറയുന്നു, മറ്റൊരാൾ അതേ രീതിയിൽ പറയുന്നു. അപ്പൊ ഇത് ആൾക്കാർക്ക് ഇത് മനസ്സിലുണ്ടായതിനു ശേഷമാണ് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നത്. നിരീക്ഷകർ എല്ലായ്പ്പോഴും ഇടപെടുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിരീക്ഷണം എന്ന് പറയുന്നത് അഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുകയും അത് എന്താണ് ഈ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ ഇടപെടലാവുകയും ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള സ്പേസ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ചാനൽ ചർച്ചകളിൽ ശ്രീ ജോസഫ് സി മാത്യുവിനോടോ ശ്രീ ജയശങ്കറിനോടോ അടികൂടുന്നില്ല, ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാലും ഈ ഒരു കാര്യം സി പി എം കാർ മനസ്സിലാക്കുന്നില്ല. കാരണം ഇവരെപ്പോഴും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഒരാളിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് ചർച്ച ചെയ്താൽ മതി എന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പൊ ഇത് തീരെ ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. അഭിപ്രായത്തിന് അഭിപ്രായം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരം ഒരു വിഷയത്തിൽ ഇവിടെ ഒരു പയനിയറായിട്ട് രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് മലയാളത്തിൽ അതിന്റെ ഒരു പയനിയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ ചോദിച്ചതിന്റെ ഇൻ വൺ വേർഡ് ഉത്തരം ശ്രീ ജയശങ്കറിനോട് അങ്ങേയറ്റത്തെ ബഹുമാനമാണ്, ആദരവാണ് മറ്റേതൊരു മലയാളിയെ പോലെയും എനിക്കുള്ളത്. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നചേരിയിലുള്ള ആൾക്കാർ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇപ്പൊ ബഹിഷ്കരിച്ചിരിക്കുന്ന സി പി എമ്മിൽ പോലെ സി പി എമ്മിൽ ഉള്ളതുമായിട്ടുള്ള എത്രയോ ആൾക്കാർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കാതോർക്കുന്നുവെന്നും ഒരുപക്ഷെ ഈ ലൈവ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും എനിക്ക് തീർച്ചയായിട്ടും ഉത്തമ ബോധ്യവുമുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് സീത് പണിക്കരോട് നിങ്ങളുടെ ഇന്റർനെറ്റ് കട്ടായ കുറച്ച് സമയത്ത് ചോദിച്ചായിരുന്നു. ഇനി ഇതിന് മറുവശം ചോദിക്കുകയാണെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള ഒരു ചോദ്യമല്ല, എന്നാൽ പോലും ഇപ്പോ താങ്കളെ കുറിച്ച് സീത് പണിക്കർ പറഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾ കാണുന്നത് പതിറ്റാണ്ട് ആയിട്ട് ടി വി സ്ക്രീനുകളിൽ ചർച്ചകൾ ചെയ്യുന്നതാണ്. പക്ഷെ അത്രയൊന്നും കാലമില്ലാതെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ചാനൽ ചർച്ചകളിലൂടെ ശ്രദ്ധേയ വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ള സീത് പണിക്കർ. അദ്ദേഹത്തെ കുറിച്ചും ആളുകൾക്ക് പല അഭിപ്രായമുണ്ട്. ചിലർ പറയും കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളാണെന്ന്, ചിലർ പറയും സംഘപരിവാർ അനുകൂലിയായ നിഷ്പക്ഷൻ എന്ന് പറയുന്നവരുണ്ട്. നേരത്തെ സീത് പണിക്കർ തന്നെ പറഞ്ഞതുപോലെ പാരടെ എഴുതാ നീ ആര്, നിങ്ങളാര്, വി ഡി രാജപുരം എന്നൊക്കെ ചോദിക്കുന്ന പാർട്ടി വക്താവ്. എങ്ങനെയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ സീത് പണിക്കർ എന്ന നിരീക്ഷകനെ വിലയിരുത്തുന്നത്? അല്ല, ശ്രീജിത് പണിക്കർ സമീപകാലത്താണ് ഈ നമ്മുടെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഞാൻ അദ്ദേഹത്തിന്റെ ഏതാനും ചർച്ചകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, എന്റെ വീട്ടിൽ ഈ യന്ത്രം തന്നെ ഇല്ല. ഞങ്ങൾ ഈ ടെലിവിഷൻ കാണുന്ന സ്വഭാവക്കാരുമല്ല, നമ്മൾ മറ്റുള്ളവരെ കാണുകയാണ്. നമ്മൾ മറ്റുള്ളവരെ കാണുന്ന പരിപാടിയില്ല. ആ രീതിയിൽ ഞാനൊരു ഫാസിസ്റ്റാണ്. എനിക്ക് തലക്ക് സ്വൈരമുണ്ട്, സമാധാനമുണ്ട്. ഇത് കാണുന്നവര് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ടി വി ചാനലിലെ ചർച്ച എത്ര പേരുണ്ടെന്ന് കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ കൂടുതൽ കാണുന്ന ആരാണെന്ന് അറിയാമോ? എനിക്കറിയാം. കൂടുതൽ കാണുന്നത് മിക്കവാറും സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ആളുകളാണ്. അവർക്ക് ഇഷ്ടംപോലെ സമയം. അതിൽ തന്നെ പുരുഷന്മാരാണ് കൂടുതൽ കാണുന്നത്. ജഡ്ജിമാർ മിക്കവരും ടി വി ചാനലിൽ ചർച്ച കാണുന്നവരാണ്. വക്കീൽമാർ കാണുന്നവരല്ല. കാരണം വക്കീൽമാരെ നമ്മുടെ പിറ്റേഴ്സൊക്കെ അധ്വാനിച്ചാലേ അവർക്ക് അരി മേടിക്കാൻ പറ്റുള്ളൂ. ജഡ്ജിമാർക്ക് അങ്ങനെയല്ല, ശമ്പളം സർക്കാരിൽ നിന്ന്. അപ്പൊ ഇതിലെ അടിസ്ഥാനപരമായ വ്യത്യാസം ഇതാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ടി വി ചാനലിലെ ചർച്ചകൾ കാണുന്നത്. ഏറ്റവും നന്നായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഏറ്റവും താല്പര്യമുള്ള ഒരു പോലീസുകാർ. കാരണം ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കൊള്ളരായ്മകളെ കുറിച്ചും പോകുക ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. അവർക്ക് ഇതിലൊക്കെ കടുത്ത അമർഷമുണ്ട്. ഇടതുപക്ഷക്കാർ നടത്തുന്ന അഴിമതിയിലും വലതുപക്ഷക്കാർ നടത്തുന്ന അഴിമതിയിലും അല്ലെങ്കിൽ ബി ജെ പിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയിലും എല്ലാവർക്കും എതിരഭിപ്രായമുണ്ട്, അമർഷമുണ്ട്. പക്ഷെ അവർക്ക് ഇത് പ്രകടിപ്പിക്കാൻ പറ്റുകയില്ല. അവന് ഈ കാക്കിയിട്ട് നടക്കുകയാണ്. അതിന്റെ ഒരു പരാധീനതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് കാണുന്ന ആളുകൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. കെ എസ് ആർ ടി സിയിലെ കട്ടർമാർ ആ ഡ്രൈവർമാരൊക്കെ ടി വി ചർച്ച കാണുന്നവരാണ്. എന്നാൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാരോ കിളികളോ ഇത് കാണുന്നവരില്ല. അവർക്ക് ടി വി ഈ ന്യൂസ് ചാനൽ ഉണ്ടെന്ന് തന്നെ, കാരണം അവരുടെ ജീവിത പ്രാരബ്ധങ്ങൾ ആ രീതിയിലാണ്. അപ്പൊ എൻ്റെ തന്നെ അനുഭവം പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്ക് നമ്മുടെ ഈ സാധാരണ ഈ പാസഞ്ചർ വണ്ടിയുണ്ടല്ലോ, അതിൽ കയറി യാത്ര ചെയ്തു. നിലമ്പൂർ എത്തുന്നത് വരെ ഒരു കുഞ്ഞു എന്നെ തിരിച്ചറിഞ്ഞില്ല. അതിൽ കയറുന്ന അധികം കൃഷിവലന്മാരാണ്, പാവങ്ങൾ, സാധാരണക്കാരാണ്. അവരാരും ന്യൂസ് ചാനൽ കാണുന്നവരല്ല. നേരെ നിലമ്പൂർ ടൗണിൽ ചേർന്നിറങ്ങിയപ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാർ എന്നെ കാണുകയും കെട്ടിപ്പിടിക്കുകയോ ഒന്നും ഒക്കെ ചെയ്തു. കാരണം അവിടെയുള്ള കച്ചവടക്കാരും ഉള്ള ആളുകളാണ്, അവരൊക്കെ ഇത് കാണുന്നവർ ഇക്കാര്യത്തിൽ താല്പര്യമുള്ളവരാണ്.
ഇത് നമ്മൾ വിചാരിക്കണം, നമ്മൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരാണെന്ന് എന്താണ് വലിയ സർവാധിപതിയാണെന്നോ സർവജ്ഞനാണെന്നോ വിചാരിക്കുന്നതിന്റെ അർത്ഥമല്ല. ഒരു ചെറിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഇത് കാണുക അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ഇപ്പോൾ തിരിച്ചറിയുന്ന റോഡിൽ കൂടി നടക്കുമ്പോൾ ഇത് അഡ്വക്കേറ്റ് ജയശങ്കറാണെന്ന് മിക്കവർക്കും മനസ്സിലാവില്ല, അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവും. നമ്മുടെ നോട്ടവും പോലീസുകാരുടെ നോട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്, നോട്ടമാണ്. അങ്ങനെ നിരീക്ഷണം തന്നെ പല രീതിയിലുണ്ട്. നിരീക്ഷകരെ നിരീക്ഷിക്കുന്ന പോലും പല രീതിയിലാണ്. എന്റെ ശ്രീജിത്ത് പണിക്കരെ കുറിച്ചാണെങ്കിലും എന്നെ കുറിച്ചാണെങ്കിലും ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ചിലര് വെറുതെ ദൂഷിക്കാൻ വേണ്ടിയിട്ട് പറയും, ചിലർ തെറ്റിദ്ധാരണയുടെ പേര് പറയും, ചിലർ മനസ്സിലാക്കിയിട്ട് പറയും. പക്ഷേ ഇദ്ദേഹം വലിയ സർവജ്ഞനാണ്, മഹാപണ്ഡിതനാണ്, ഓർമ്മശക്തിയുള്ള ആളാണെന്നൊക്കെ എന്നോട് പറയും. അതിലൊന്നും വലിയ അർത്ഥമില്ല. സത്യം പറഞ്ഞാൽ വളരെ പരിമിതമായ ഓർമ്മശക്തി എനിക്കുള്ളൂ. എനിക്ക് ഒരൊറ്റക്കൊരു ഫോൺ നമ്പർ അറിയാവുന്നത് എൻ്റെ ഫോൺ നമ്പറാണ്, വേറെ ഒരാളുടെ നമ്പർ എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഞാനത് പഠിക്കാൻ മെനക്കെട്ടല്ല ബന്ധപ്പെടുന്നതാണ്. അത്രയും ഞാൻ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം പഠിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ എല്ലാത്തിനും ഒരുപാട് പരിമിതികളുണ്ട്. ചില ആൾക്കാർ സിനിമാതന്മാരെയും നടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടിയ ആളുകളെ എനിക്കറിയാം. ഇപ്പോൾ സത്യൻ അഭിനയിച്ച സിനിമകൾ ഏതൊക്കെയാണ്, അതിൽ ഛായാഗ്രാഹകൻ ആരായിരുന്നു, സംഗീത സംവിധാനം ആരായിരുന്നു, ഒക്കെ പഠിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട്. സത്യനോടുള്ള ബഹുമാനം കൊണ്ട് ആദരവോട്ട് ചെയ്യുന്നവരാണ്. മമ്മൂട്ടിയുടെ കട്ട് ഫാൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ മമ്മൂട്ടിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് എൻസൈക്ലോപീഡിയായിട്ട് നടക്കുന്നവരായിരിക്കും. എനിക്ക് രാഷ്ട്രീയത്തിലാണ് താല്പര്യം അല്ലെങ്കിൽ ചരിത്രത്തിലാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പഠിച്ചു വെച്ച് കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല. അല്ലാണ്ട് അനിതർ സാധാരണമായ എന്തെങ്കിലും കഴിവോ പ്രാഗൽഭ്യമോ നിൽക്കേണ്ടത് തോന്നില്ല. പിന്നെ ഉള്ള കാര്യങ്ങൾ ഈ ടി വി ചാനലിൽ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കും, പലർക്കും അറിയാത്ത കുറഞ്ഞ സമയത്തിനുള്ള നമ്മൾ പരമാവധി കാര്യങ്ങൾ പറയാൻ അധികം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മണിക്കൂർ ചർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ലൊരു ഭാഗം പരസ്യമായിരിക്കും. പരസ്യം കഴിഞ്ഞ് ബാക്കി സമയത്ത് ഈ അവതാരകൻ്റെതായ ഒരു ഭീകരമായ ലാത്തിയുണ്ട്. അവതാരകൻ ഒരു മഹാപണ്ഡിതനാണെന്നാണല്ലോ വിചാരം. അപ്പോൾ അവതാരകന്റെ പാണ്ഡിത്യം മനസ്സിലാക്കാനും അവതാരകൻ എത്ര മിക്കരാണെന്ന് തെളിയിക്കാനാണ് ഇവർ ഒരുപാട് സമയം ചെലവഴിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി നാല് പേർക്ക് 6 മിനിറ്റ് കിട്ടിയ ഭാഗ്യമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് 5 മിനിറ്റ് പോലും നമുക്ക് തികച്ചു കിട്ടാറില്ല. അപ്പൊ 5 മിനിറ്റിനാണ് നമുക്ക് ഈ പറയാനുള്ള കാര്യത്തെ കുറിച്ച് ഏറ്റവും കടുത്ത വാക്കുകൾ പറഞ്ഞത്. അല്ല കേൾക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ സുരേന്ദ്ര ബാബു പറഞ്ഞ രീതിയിൽ വളച്ചുകെട്ടി പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല, പറയുന്നവർക്ക് മനസ്സിലാവില്ല, പടച്ചവനും മനസ്സിലാവില്ല എന്നുള്ള അവസ്ഥ. അപ്പോ പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കേൾക്കുന്നവരുടെ ഉള്ളിൽ തുളച്ചു കയറുന്ന രീതിയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് പണി മുടക്കി അല്ല പണി മുടക്കില്ല. അതുകൊണ്ടാണ് ഈ വരാൻ വേണ്ടി യാസീൻ ഓദര് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കാര്യം മനസ്സിലായില്ലേ? പുലി വരാതെ എന്ന് പറഞ്ഞാൽ ഒരു അപകടത്തെ നമ്മൾ ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ കത്ത മോദിയാലും പുലി പോകൂല. ഇത് കേട്ടപ്പോ മലബാറിലുള്ള ഒരുപാട് ആളുകൾ ഓ ഇയാള് ഇസ്ലാം മതത്തെ കുറിച്ചും ദീനെ കുറിച്ചും ഒക്കെ നല്ല പാഠ്യതയുള്ള ആളാണ്. സത്യം അങ്ങനൊന്നുമില്ല. ഇത് ഞാൻ ഇവിടെ ഒരു പുസ്തകം വായിച്ച് പഠിച്ചതാണ്. ഇവിടെ ഈ എൻ കെ ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനാണ് മട്ടാഞ്ചേരിയിൽ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിലുള്ള മാപ്പിള. അപ്പൊ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ച് പിന്നെ കവിതകൾ പാട്ടുകൾ ആകെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പാടിയും ഏതെങ്കിലും കാലത്ത് ടി വി ഉണ്ടാവുന്നു നമ്മൾ നിരീക്ഷകനാവുമെന്ന് വിചാരിച്ചിട്ടല്ലോ. അപ്പൊ പഠിക്കുന്ന കാലത്ത് ഈ പുസ്തകങ്ങൾ പാറപ്പുറത്തെ അരനാഴിക നേരമാണെങ്കിലും തകഴിയുടെ ഏണിപ്പടികളാണെങ്കിലും ഒക്കെ വായിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിൽ നിന്നൊക്കെ ആർജിച്ച ഒരു വിജ്ഞാനം അത് ആ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് തോന്നും എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് ആ നമ്മൾ ആലോചിച്ചിട്ടില്ല അവിടെ വച്ച്. അപ്പൊ രാഷ്ട്രീയമാകാം, ചരിത്രമാകാം, മറ്റെന്തെങ്കിലും വിഷയമാകാം, സാഹിത്യമാകാം, പാട്ടാവാം, കവിതയാവാം, എന്തും സംഭവിക്കാം. എപ്പോഴും എന്ത് സംഭവം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുമാരനാശം പറഞ്ഞ പോലെ ഒരു നിശ്ചയം വരും, ഓരോ ദശ വന്ന പോലെ എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഞാൻ അങ്ങനെ അളന്നു കുറിച്ച് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്കിപ്പോ ചർച്ചയ്ക്ക് പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യത്തിന് ആസ്തി ഉണ്ട്, വരുമാനം ഉണ്ട്, സന്തോഷം. ഞാൻ വളരെ ജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവിക്കുന്ന ആളാണ്. നമ്മുടെ നാട്ടിലെ പല ആളുകളും വളരെ ദുഃഖം അനുഭവിക്കുന്ന ഒരു ദുരിതം അനുഭവിക്കുന്നവരാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒരു ഭാഗ്യവാനായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഭാഗ്യത്തിന്റെ സന്തോഷത്തിന്റെ തുകയാണ് നിങ്ങളുടെ ഈ ന്യൂസ് ചാനലിൽ കാണുന്നത്. ഇനിയിപ്പോ ഒരു ചാനലുകാരെ വിളിച്ചില്ലെങ്കിലും നമുക്ക് സന്തോഷമാണ്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഞാൻ യാതൊരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുകയായിരുന്നു. കോടതിയെ പൂട്ടി, കോടതി ഇല്ല, കക്ഷികളില്ല, വക്കീൽ ആഫീസ് പൊടി പിടിച്ച് കിടക്കുന്നു. പൊടി തുടച്ചാലും പിന്നെ ആഫീസിൽ എനിക്ക് യാതൊരു വിഷമമൊന്നും ഒന്നുമില്ല. യാതൊരു ബുദ്ധിമുട്ടോ ബന്ധപ്പാടോ ബേജാറൊന്നും ഉണ്ടായില്ല. ഞാൻ വിദ്വാൻ കെ പ്രകാശനം ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യാസമാറ്റിരുന്നില്ല, അതിനെ വായിച്ചു. അപ്പൊ എന്റെ ജീവിതം കൂടുതൽ ധന്യമായി. കാരണം ഇത്ര വലിയ ഒരു മഹാ ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് വായിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ട്, വളരെ ആനന്ദം അനുഭവിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രസംഗിക്കാൻ പോകണ്ട, മറ്റത് വൈകുന്നേരം അങ്ങനെയല്ലല്ലോ. നമ്മൾ പൗരത്വ നിയമത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകുന്നു, പിന്നെ അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ച് പ്രസംഗിക്കാൻ പോകുന്നു, സർവ്വദേശീയ പ്രശ്നങ്ങൾ. ഇപ്പൊ യാതൊരു ബന്ധപ്പാടും ഇല്ല, വളരെ സന്തോഷ സമാധാനം. ഇതൊന്നും ഇല്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ മനസ്സിലായില്ല. അത് തന്നെ വലിയൊരു തിരിച്ചറിവല്ലേ? ഞാൻ വളരെയധികം
സന്തുഷ്ടനായ ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഷംസീർ ഇറങ്ങി പോയപ്പോഴും എനിക്ക് യാതൊരു വ്യാപലായി തോന്നില്ല. ഷംസീർ പോയ ഷംസീർ ഇരുന്നാലും ഷംസീറിനുള്ള നമുക്കെന്താ. ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നല്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല. പക്ഷെ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഞാനൊരു ഇടതുപക്ഷ സഖ്യത്തിനാണെന്ന് അറിയാമല്ലോ എന്ന്. പല സ്ഥലത്തും സോഷ്യൽ മീഡിയയിലും അല്ലാതെയുള്ള ചർച്ചകളിൽ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടാണ് അഡ്വക്കേറ്റ് എ ജയശങ്കറുടെ സി പി ഐ ബന്ധം. അതെന്താണെന്ന് അറിയാൻ എനിക്കൊരു ആകാംക്ഷ. അതിൽ അറിയുന്നില്ല, സി പി ഐയിലെ ഒരു മെമ്പറാണ് ഞാൻ. 1986 ഈ പാർട്ടിയിൽ ചേർന്നാണ്. 86 മുമ്പും ഞാൻ ഇടതുപക്ഷ അനുഭാവി തന്നെയായിരുന്നു. 86 ഞാൻ സി പി ഐയിൽ അംഗത്വം സ്വീകരിച്ചു. കാരണം ഈ രാജ്യത്ത് മാന്യമായി പ്രവർത്തിക്കാവുന്ന ഒരു പാലിസി എന്ന് എനിക്ക് ഏകദേശം ഒരു ബോധ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര കൊല്ലത്തെ പ്രവർത്തനത്തിലും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഈ രാജ്യത്ത് ഇപ്പം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വെച്ച് ഭേദപ്പെട്ട ഒരു പാർട്ടിയാണ്, യാതൊരു കുറവുമില്ലാത്ത പാർട്ടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പല പോരായ്മകളുണ്ട്, ഇത് വലിയൊരു മഹാ പ്രസ്ഥാനമൊന്നുമല്ല. പക്ഷെ ആ പാർട്ടിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊരു പ്രസക്തിയുണ്ട്, അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് ഒരു പ്രാധാന്യമുണ്ട്, അതിലുടരുന്നവർ കുറവാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് കൂടുതൽ ശരി എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊന്നുമില്ല, പാർട്ടി അംഗമായിട്ട് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീജിത് പണിക്കർ, അദ്ദേഹത്തിന്റെ വീഡിയോ പണിമുടക്കിയെങ്കിലും ഓഡിയോ ഭാഗ്യവശാൽ വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പതിവ് പോലെ അതിലും സുവ്യക്തമായിരുന്നു. ഞാൻ പണിക്കരോട് ചോദിക്കാൻ വന്ന ഒരു കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളായി വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ, രാഷ്ട്രീയ നിരീക്ഷകരോട് തീരെ സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ അനുഭവമുണ്ടോ? എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? വ്യക്തിപരമായിട്ട് എന്നാണോ ചോദിച്ചതിന്റെ അർത്ഥം? വ്യക്തിപരമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ കഴിഞ്ഞ ദിവസം ഉദാഹരണം പറയുകയാണെങ്കിൽ ജോസഫ് സി മാത്യു ഇരിക്കെ അന്ന് ചാനലിൽ വന്ന സി പി എം പ്രതിനിധി, അദ്ദേഹത്തെ കുറിച്ച് ഏറെക്കുറെ വ്യക്തിപരമായി തന്നെ ഒരു പരാമർശം നടത്തിയിരുന്നു. അതുപോലെ പലപ്പോഴായിട്ടും നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ ശ്രദ്ധയിലും അത് പെട്ടിരിക്കുമല്ലോ. അല്ല മുരളി, എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു ആരോപണം, ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഞാൻ സംഘപരിവാറിന്റെ എന്തോ ഒരു ഭീകരനാണ് എന്നും, അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി നേരിട്ട് എന്നെ ചാക്കിൽ കെട്ടി കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നും, അവരുടെ ദേശീയ അജണ്ടയും ഹിന്ദുത്വവും ഒക്കെയാണ് ഞാനിവിടെ വിളമ്പുന്നതും എന്നൊക്കെയാണ്. പക്ഷെ അതിൽ യാതൊരു വിധത്തിലുള്ള വാസ്തവമില്ല. അതുകൊണ്ട് ഞാൻ ഏതാണ്ട് ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ മനോരമ ന്യൂസിന്റെ ഒരു വേദിയിൽ വെച്ച്, അന്ന് ഉണ്ടായിരുന്ന DYFA സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എസ് കെ സജീഷാണ് അന്ന് CPM പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം ഇതേ വാദം കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അതായത് എന്റെ പരസ്യമായിട്ടുള്ള വെല്ലുവിളിയാണ്, ഇതൊരു തത്സമയ ചർച്ചയാണ്, എല്ലാവരും കാണുന്നതാണ്, ഇതിൽ എഡിറ്റ്സോ റീടേക്സോ ഒന്നുമില്ല, അപ്പൊ അതുകൊണ്ട് എന്റെ പരസ്യമായ വെല്ലുവിളിയാണ്, താങ്കൾ തെളിയിക്കൂ. ഞാൻ എന്തെങ്കിലും കാലത്ത് ഏതെങ്കിലും സംഘപരിവാറിന്റെ ഏതെങ്കിലും, അത് പാരാവാരം പോലെ കിടക്കുന്ന അനേകം സംഘടനകളുണ്ടല്ലോ, ഏതെങ്കിലും സംഘടനയിൽ ഞാൻ എന്തെങ്കിലും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് താങ്കൾക്ക് അറിവുണ്ടെങ്കിൽ അത് തെളിയിക്കുക. അപ്പൊ അതൊരു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തെളിയിക്കുന്നതിന് CPM പോലെ താഴെ തട്ടിൽ വരെ വളരെ വലിയ രീതിയിലുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് തീർച്ചയായും കഴിയും. അപ്പൊ എന്നെ എക്സ്പോസ് ചെയ്യൂ. അങ്ങനെ നിങ്ങൾ എന്നെ തെളിവ് സഹിതം നിങ്ങൾ എക്സ്പോസ് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ഈ ചാനൽ ചർച്ച തൊഴിൽ എന്ന് പറയുന്നതിനെ തന്നെ അവസാനിപ്പിക്കാം എന്ന് ഞാൻ അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുത്തതാണ്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം മുൻപ് News18 ചർച്ചയിൽ അദ്ദേഹം വീണ്ടും വന്ന് ഇതേ ആരോപണം തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലും BJP കൂടാരത്തിൽ കയറി ഇരുന്നു കൊണ്ട് അഭിപ്രായം പറയുന്ന നിരീക്ഷകൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ചു, സവിനയം, ദാ 6 മാസങ്ങൾക്ക് മുൻപ് താങ്കൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന ഒരു ഓഫർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ 6 മാസങ്ങൾക്ക് ഇപ്പുറത്തും ഇത്രയും വലിയ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം പിന്നീട് തുടരുന്നതിൽ അർത്ഥമില്ല. അപ്പൊ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ആരോപണം അവർ തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നതിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ പറയുന്ന ചോദ്യത്തിന്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ സമയം തികച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഇത് തുടർച്ചയായി മാറുമ്പോൾ ആൾക്കാർക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. ഇതൊക്കെ ഒന്നോ രണ്ടോ ചർച്ചകളിൽ ഏതെങ്കിലും ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുമെന്നുള്ളതല്ലാതെ ഇതൊരു പെർമനന്റ് ഇടപടി ഒന്നുമല്ല. പക്ഷെ എന്തോ അവർ തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല, അവർ തന്നെ അത് വീണ്ടും ഉപയോഗിക്കുകയുമാണ്. പക്ഷെ അതേസമയം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കത്തന്നെ, വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലോ മോശം അനുഭവമോ എനിക്ക് പാർട്ടിയുടെ ഭാഗത്തുള്ള ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ചർച്ച കഴിയുന്ന സമയത്ത് വളരെ കോടിയലായിട്ട് തന്നെയാണ് അത് സംസാരിക്കുന്നത്. അത് ഒരുപക്ഷെ അവരുടെ യഥാർത്ഥ രീതിയിലുള്ള അവരുടെ സ്വഭാവം അത് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവർ പെരുമാറുന്നതാണ്. എന്താണെങ്കിലും
യാതൊരു വിധത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ ചാനൽ ചർച്ചകളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഈ ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് ഞാൻ എങ്ങനെ ഇരിക്കുന്നു, സുഖമായി ഇരിക്കുന്നുണ്ടോ, എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് എന്നോട് ചോദിച്ചത് ശ്രീ എ സമ്പത്താണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു വ്യക്തി വിരോധമൊന്നും തന്നെ ഇവരാരും തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോ ഇതിൽ പറയാനുള്ളത്, ഈ ചാനലിൽ നിന്ന് ഈ ഒരു പ്രത്യേക സമയത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സ്ഥായിയായിട്ടുള്ള ഒരു വിദ്വേഷം അവർക്കുണ്ടോ എന്നുള്ളതിനെ പറ്റി ഉണ്ട് എന്ന് ആധികാരികമായിട്ട് പറയാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതിങ്ങനെ വ്യക്തി അധിക്ഷേപം എന്ന രീതിയിൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിന് ഇവരെല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ ആനത്തലവട്ടം ആനന്ദനെയോ അല്ലെങ്കിൽ ശ്രീ എം വി ഗോവിന്ദനെയോ പോലെയുള്ള ആൾക്കാരൊഴികെ ബാക്കിയുള്ള ആൾക്കാർ പലപ്പോഴും വളരെ മോശമായ രീതിയിൽ ഇത് വ്യക്തിപരമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് ചാനൽ ചർച്ചകളിൽ കാണുന്ന എല്ലാ നേതാക്കന്മാരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സീനിയറായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു നേതാവ് ഒരിക്കൽ ചാനൽ ചർച്ചയിൽ വെച്ച് ഒരു മോശം പദം ഉപയോഗിച്ചതിന് ശേഷം ഇറങ്ങിപ്പോവുക പോലും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലൊക്കെ എഫ് വേർഡ് എന്ന് പറയുന്നത് പോലെ മലയാളത്തിൽ മകാരമാണല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞതിന് ശേഷം ചാനൽ ചർച്ചയിൽ നിന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇത് ഒക്കെ മൈക്കൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷവും നേരിട്ട് ഒരു ചാനൽ സ്റ്റുഡിയോയിൽ വെച്ച് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് വളരെ സൗഹൃദത്തോട്, എന്നെക്കാൾ വളരെ മുതിർന്നയാളാണ്, വളരെ സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളതും. അപ്പോൾ അത് വ്യക്തി ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല എന്നുള്ളതാണ് മുരളി അതിന്റെ ഉത്തരം. അല്ല, ഞാൻ അത് വ്യക്തി ജീവിതത്തിൽ ആയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചതും, ഒരിക്കലും അങ്ങനെയല്ല, തെറ്റിദ്ധരിച്ചെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് ചർച്ചകൾക്കിടെ രാഷ്ട്രീയ നിരീക്ഷകർ സംസാരിക്കുമ്പോഴും അവരോട് മറുപടി പറയുമ്പോഴും എതിർ പാർട്ടി വക്താക്കൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന ഈ രാഷ്ട്രീയ നിരീക്ഷകർക്ക് തരുന്നില്ലേ, അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾക്ക് കുറച്ചുകൂടി സഹിഷ്ണുത ഇല്ലാതെ പെരുമാറുന്നതായിട്ട് ഞങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത്. അല്ല, അത് അതാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരം ഞാനത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പ്രതിയോഗിയാണെങ്കിലും, ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും കോൺഗ്രസും ആയിക്കോട്ടെ, അവർ പറയുന്ന ഏതൊരു കാര്യത്തിനും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് പ്രയോഗത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് അവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന 118A എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാകുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒരു കോൺഗ്രസ്സുകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, കപിൽ സിബൽ ഇരുന്ന സമയത്തല്ലേ നിങ്ങൾ 66A കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ ഇവിടെ രാജ്യത്തുള്ള എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നീണ്ട 20 മാസം നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ നടത്തിയത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് രാഷ്ട്രീയപരമായിട്ട് തന്നെ തിരിച്ച് ഇതിനെ നേരിടുന്നതിനുള്ള മാർഗങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ബേർഡൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതിന് സാധിക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ തമാശ, മുമ്പൊരിക്കൽ ഒരു ചാനലിൽ പങ്കെടുക്കുമ്പോൾ ചർച്ചയിൽ ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ പ്രതിനിധി എന്നെ പറഞ്ഞത് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ ജിഹ്വയായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. അതായത് രമേശ് ചെന്നിത്തലയുടെ നാക്കാണ് ഞാൻ എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സവിനയം തിരുത്തിയിട്ട് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത്, താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട, താങ്കളുടെ പാർട്ടിയുടെ ആൾക്കാരുടെ വാദം ഇതല്ല, ഞാൻ ബി ജെ പിയുടെ ആളാണെന്നാണ്. അപ്പൊ പുതിയൊരു വാദം ഉണ്ടാക്കി അണികളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്, ഇതിലെവിടെയെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് ഉറച്ചു നിൽക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും സ്ഥിരമായിട്ട് ഇവർക്ക് തന്നെ കൃത്യമായ ബോധ്യമുണ്ട്, നമ്മളെപ്പറ്റി ഇവർ അന്വേഷിച്ചിട്ടുണ്ടാകാം, ഇത്തരത്തിലുള്ള നല്ല ശക്തമായ സംഘടനാ സംവിധാനമുള്ളവരാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ എന്നെ ഇങ്ങനെ ബി ജെ പിക്കാരനായിട്ട് പറയുകയാണ്, ബി ജെ പി ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ല, മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഒരുപക്ഷെ അവർ കരുതിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാൻഡേറ്റ് കിട്ടി തുടർച്ചയായി ഭരണ തുടർച്ച നേടിയിരിക്കുന്ന പാർട്ടിയുമാണ്. അതൊരു നിരോധിത സംഘടനയൊന്നുമല്ലല്ലോ. ആ പാർട്ടിയിൽ അംഗമായെങ്കിൽ തന്നെ അത് ഒരു വാദത്തിന് വേണ്ടി ഞാൻ അതിൽ അംഗമാണെന്ന് പറഞ്ഞാൽ പോലും അതുകൊണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടുന്ന സാഹചര്യം ഇല്ല എന്നൊന്നും ഇവർ കരുതുന്നതിൽ യുക്തിയില്ല. നേരെ മറിച്ച് ശ്രീ ജയശങ്കറിനെ നോക്കൂ. അദ്ദേഹം പറയുന്നത് 1980s മധ്യം മുതൽ തന്നെ സി പി ഐയിൽ ചേർന്ന് ഇടതുപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം അഭിഭാഷക സംഘടനയിലും ഒക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, പാർട്ടിയുടേതായിട്ടുള്ള എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള കൃത്യമായ രാഷ്ട്രീയം, ഇടത് രാഷ്ട്രീയം ഉണ്ടായിരിക്കെ തന്നെ അദ്ദേഹത്തിനെയും സംഘി എന്ന് വിളിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ശ്രീ ജോസഫ് സി മാത്യുവിന്റെ രാഷ്ട്രീയം എന്താണ്, ശ്രീ കെ എം ഷാജഹാന്റെ രാഷ്ട്രീയം എന്താണ്, ഇതൊക്കെ വളരെ വ്യക്തമല്ലേ? അപ്പൊ അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ആൾക്കാരെ പോലും അവരുടെ രാഷ്ട്രീയം ഞങ്ങളുടേത് തന്നെ ആയിരുന്നു എന്നതിനെ അംഗീകരിക്കാതെ എതിരഭിപ്രായം വരുന്ന ആൾക്കാരെ എല്ലാം ഏതെങ്കിലും രീതിയിലുള്ള ചാപ്പയടിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരുത്താൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ടെങ്കിലും അത് വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ ജയശങ്കറിനെതിരായിട്ടുള്ള പ്രതിഷേധം. വിജയിച്ചില്ല
എന്നുള്ളതിൽ നിന്ന് നമ്മൾ കാണുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നിടത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ബറ്റാലിയൻ ഉണ്ട്. അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ട്, ബി ജെ പിക്കുണ്ട്, കോൺഗ്രസിനുണ്ട്, എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉപയോഗിക്കാൻ പോലും കൃത്യമായ രീതിയിൽ ഷംസീറിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് സാധിച്ചില്ല എങ്കിൽ അത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന്, ഈ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ട് അവരുടെ നടപടിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പാർട്ടി പോകാതെ ഇരിക്കുന്നത്. അപ്പൊ ഈ പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരമമാണ് എന്ന് അഭിപ്രായമുള്ള, അതിനു വേണ്ടിയിട്ട് പാർലമെന്റിലൊക്കെ പലപ്പോഴും വാദിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതും ഈ പറയുന്നത് പോലെ കേരള പോലീസ് ആക്ട് അമെൻഡ് ചെയ്തിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം മൊത്തത്തിൽ ഇല്ലാതെയാക്കുക, ലിമിറ്റ് ചെയ്യുക എന്ന രീതിയിൽ. അപ്പൊ ഏതെങ്കിലും ഒരു ജയശങ്കറോ ജോസഫ് സി മാത്യു അല്ല ഇവിടെ ആരും തന്നെ ഒന്നും പറയണ്ട എന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് ഭൂഷണമാണോ എന്നുള്ളത് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നുകൂടി ഇവർ ഓർക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ശ്രീ പണിക്കർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാൻ എടുത്ത വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുവിധം പെട്ട കാര്യങ്ങളെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, പരാമർശിച്ചു കഴിഞ്ഞു. രണ്ടു ഭാഗത്തു നിന്നും ശ്രീ പണിക്കർ ആയാലും അഡ്വക്കേറ്റ് എ ജയശങ്കർ ആയി കഴിഞ്ഞാലും അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞു, പ്രതികരിച്ചു കഴിഞ്ഞു. എനിക്ക് നമ്മുടെ ഇന്നത്തെ ചർച്ചയുമായി നേരിട്ട് ബന്ധപ്പെട്ട അല്ല എങ്കിൽ പോലും ശ്രീ പണിക്കർ തന്നെ പലവട്ടം പരാമർശിക്കുകയുണ്ടായി പോലീസ് ആക്ട് 118 എ കുറിച്ചുള്ള, അതും പറഞ്ഞു വരുമ്പോൾ ആശയ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ കൊടി പിടിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി പറയാതെ വയ്യ. എന്താണ് ശ്രീജിത് പണിക്കരുടെ അക്കാര്യത്തിലുള്ള നിരീക്ഷണം? അല്ല, അത് വളരെ എവിഡന്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടൈമിംഗ് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള ഏത് കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അതിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം നമുക്ക് ലഭ്യമാകും. കാരണം ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാവുന്നത് ഒരുപക്ഷെ സി പി എമ്മിന് തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു നിയമം പുതുതായിട്ട് വന്നിരിക്കുന്നതിൽ വളരെ വലിയ മൂന്ന് അപകടങ്ങൾ ഞാനിതിൽ കാണുന്നുണ്ട്. ഒന്നാമത്തെ അതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, ഇത് നോക്കൂ, ഇത് കൃത്യമായ രീതിയിൽ എന്താണ് ഒരു ഡെഫമേഷൻ ആകുന്നത്, ഒരാളിനെ അപമാനിക്കുകയോ ആ ആളിനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ ആളിനെ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത് ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ് അധിക്ഷേപങ്ങൾ, എന്തിനെയൊക്കെയാണ് നമുക്ക് അപമാനമായിട്ട് കരുതാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കൃത്യമായി നിർവചിച്ചിട്ടില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കെ തന്നെ ആ ആക്ടിനെ അമെൻഡ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കുറ്റം ചെയ്യുന്നയാളിന് 3 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ചുമത്താം, ഒന്നിച്ചോ കൂട്ടായോ എന്ന രീതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. അതുമായി ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സെക്ഷൻ ഐ ടി ആക്ടിലെ സെക്ഷൻ 66A എന്ന് പറയുന്നതിൽ നേരത്തെ ഇപ്പൊ ഈ കൊണ്ടുവന്നിരിക്കുന്ന 118A പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. കേരള പോലീസിന്റെ തന്നെ 118D ഇതേ കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് പിന്നീട് കോടതിയിലുള്ള വ്യവഹാര നടപടികളിലേക്ക് നീങ്ങുകയും സുപ്രീം കോടതി തന്നെ ഭരണഘടനാ വിരുദ്ധവും ഡ്രാക്കോണിയൻ എന്ന രീതിയിൽ കണ്ടെത്തിയതിന് ശേഷം ഇതിനെ റിപ്പീൽ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അന്ന് ഇത് കൊണ്ടുവന്നിരുന്ന കോൺഗ്രസ് തന്നെ ഇതിനെ എടുത്തു കളയുന്ന സമയത്ത് സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതും നമ്മൾ ഓർക്കണം. അപ്പൊ ഇത്തരത്തിൽ കാലഹരണപ്പെട്ട ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളെ ഈ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിൽ ചേർത്ത് അവതരിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലുള്ള ഒഫൻസ് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് എന്നെ പറ്റി ആരെങ്കിലും പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ അപമാനം എന്നത് രീതിയിൽ ഞാൻ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ഇതിൽ അധിക്ഷേപം എന്ന് ഞാൻ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നിലവിൽ ഇവിടെ ഡെഫമേഷന് വേണ്ടിയിട്ടുള്ള കുറേയധികം ക്ലോസുകളുണ്ട്. അതിന് ഞാൻ തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്ത എനിക്കുണ്ടാകണം, ഞാനതൊരു പരാതിയുമായിട്ട് പോകണം, ആ പരാതി ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ അതിന്റെ പുറത്ത് നടപടി ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെയാണ് ചട്ടങ്ങൾ എന്ന് നമുക്കറിയാം. പക്ഷെ അതിനെയൊക്കെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ആർക്കെതിരെയും ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനെ ഈ രീതിയിലുള്ള കാര്യങ്ങളായി ഡിഫൈൻ ചെയ്യുന്നതിനും, ആരും വന്നില്ല എങ്കിൽ തന്നെ പോലീസിന് നേരിട്ട് വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു കേസെടുത്ത് ചാർജ് ചെയ്യുന്നതിനും ആളെ അറസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ നടക്കുന്ന ഒരു ഒരു രീതിയിലേക്കാണ് ഇത് വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ അപകടം. കാരണം ഇത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആയി മാറിയിരിക്കുകയാണ്. മറ്റേതൊന്നും തന്നെ കോഗ്നിസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് അല്ല, ഇത് കോഗ്നിസബിൾ ഒഫൻസ് ആയി. ഇനി ഇതിന്റെ മൂന്നാമത്തെ വലിയ അപകടം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എങ്ങനെ ഉത്തരവാദിത്തത്തോടുകൂടി ഉപയോഗിക്കപ്പെടാം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഉപയോഗക്രമത്തിൽ കുറേയധികം നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. റീസണബിൾ റെസ്ട്രിക്ഷൻസ് അതിൽ ഉണ്ടായിരിക്കണം, അത് പക്ഷേ എന്താണ് എന്നുള്ളത് നിർവചിക്കപ്പെടണം. ഉദാഹരണത്തിന്, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, അവരുടെ അശ്ലീല ചിത്രങ്ങൾ അല്ലെങ്കിൽ മോർഫ് ചെയ്ത രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക,
അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുക, ആഭാസകരമായിട്ട് ഒരാളിനെയും അയാളുടെ കുടുംബത്തെയും ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുക, പൂർണ്ണമായും തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുക, തെറ്റ് എന്ന പൊതുബോധ്യത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഇല്ലാ കഥകൾ മെനയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിർവചിക്കപ്പെടണം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിൽ ആർക്കും മനസ്സിലാകും. ഇത് ഏതെങ്കിലും ഒരാളിന്റെ നിർവചനത്തിൽ, ഇപ്പൊ ഞാനൊരാളിനെ പുകഴ്ത്തിയാണ് പറയുന്നത് എങ്കിൽ പോലും അതിനുള്ളിൽ ഒരു മുനയുണ്ടോ എന്ന് സങ്കല്പിച്ച് ഒരാളിന് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയോ ഭരണ സംവിധാനമോ അല്ല. ഇനി ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള സോഷ്യൽ മീഡിയയ്ക്ക് ഒരു മൂക്കുകയറിടുക എന്നതിനപ്പുറത്തേക്ക്, ഇതിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്നൊന്നും പറയുന്നില്ല, ഏത് രീതിയിലുള്ള മാധ്യമങ്ങൾക്കും ഏത് ചാനലുകൾ വഴിയും, ആ ചാനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വാട്സാപ്പ് ആയിരിക്കാം, നിങ്ങളുടെ SMS ആയിരിക്കാം, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആയിരിക്കാം, നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളാവാം, പത്രമാധ്യമങ്ങളാകാം, എന്തുമാവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു, വളരെ നിശിതമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ വിമർശിക്കുന്ന ആക്ഷേപഹാസ്യ പരിപാടികൾ എല്ലാ ദിവസവും രാത്രി 9:00 നമ്മുടെ നാട്ടിൽ ടെലിവിഷൻ ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിൽ കാണുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് CPMനെ എതിർക്കുന്നു അല്ലെങ്കിൽ BJP എതിർക്കുന്നു എന്നൊരാൾക്ക് തോന്നിയാൽ അതിനെതിരെ അവർക്ക് പരാതി കൊടുക്കുന്നതിനും ഈ ചാനലിനെതിരെ കേസെടുക്കുന്നതിനും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ജയിലുകളുടെ ഒക്കെ വിസ്താരം വളരെ കൂട്ടേണ്ടി വരും. അപ്പൊ ഇതൊന്നും തന്നെ ശരിയായ രീതിയിലുള്ള ഒരു നടപടിയല്ല. ഇതിനെല്ലാം തന്നെ നമ്മുടെ Article 19 അനുസരിച്ച് നമുക്ക് ഓരോ ഇന്ത്യൻ പൗരനും നൽകിയിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്നതിനു മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നതിനപ്പുറം ഭരണഘടനാ വിരുദ്ധം കൂടിയാണ് ഇത് എന്നും, അതൊരു കോടതി നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ Article 66 A 118 D എങ്ങനെയാണ് നമ്മുടെ കോടതികൾ നിരീക്ഷിച്ചത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇതിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ പ്രാഥമികമായിട്ടുള്ള തോന്നൽ. പരാതിക്കാരന്റെ പോലും ആവശ്യമില്ല, പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിലൊരു മറ്റൊരു തരത്തിൽ ഇതിന് കൂടുതൽ ഭീതിതമാക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് എപ്പോഴും അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനമാണ്. അപ്പൊ ആ ഭരണ സംവിധാനം എന്ന് പറയുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ, സപ്പോസ് അത് കോൺഗ്രസിന്റെ കയ്യിലേക്കാണ് വരുന്നത് എങ്കിൽ, ഇതേ പ്രശ്നം ഉണ്ടാകുന്നത്, അതായത് ഈ ഉർവശി ശാപ ഉപകാരം എന്ന രീതിയിൽ ഒരുപക്ഷെ കോൺഗ്രസിന് ഇത് ഉപയോഗിക്കാം, ഈ ഒരു 6 കാലയളവിലേക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളെ പറ്റി. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറെ കൂടി ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ പുലർത്തുന്ന ഒരു കോൺഗ്രസ് വിഭാഗമാണ് കേരളത്തിലുള്ളത്, BJPയും അതെ. അപ്പൊ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു നിയമത്തിനെതിരെ ഉണ്ടാവുകയും അവരൊക്കെ സ്വന്തം നിലയ്ക്ക് കേസ് നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ തന്നെ ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസ്താവന ഈ വിഷയത്തെക്കുറിച്ച് വായിച്ചതേ ഉള്ളൂ. അദ്ദേഹം ഇതിനെ നിശിതമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു ചർച്ചയാകുന്ന സമയത്ത് നിങ്ങൾ 1970 നിങ്ങൾ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നില്ലേ, നിങ്ങളല്ലേ Section 66A കൊണ്ടുവന്നത് എന്ന് തിരിച്ചു ചോദിക്കാം. പക്ഷെ ആത്യന്തികമായി ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനാധിപത്യരഹിതം, ജനാധിപത്യ വിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ കൂച്ചുവിലങ്ങിടുന്നതാണ് എന്നും കണ്ട് രാജ്യത്തെ പരമോന്നത കോടതി തന്നെ ഇതിനെ എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് തള്ളിയിരിക്കുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യത്തിനെ കോടതി എവിടെയോ എന്തോ പറഞ്ഞു എന്ന കാരണത്താൽ അതിനെ തന്നെ വീണ്ടും അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കൃത്യമായി നിങ്ങൾ ഒഫൻസുകളെ ഡിഫൈൻ ചെയ്യൂ. നിങ്ങൾ ഇവിടെ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ, അശ്ലീല ചിത്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താണ് മനസ്സിലാക്കാനുള്ളത്? അപ്പൊ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഒഫൻസ് എന്ന് പറയുന്നതിന് പകരം വളരെ എന്താ പറയുന്നത് വേഗമായിട്ട് ഈ ഒഫൻസിനെ നിർവചിക്കുന്നത് വഴി പോലീസിനെ ഉപയോഗിച്ച് തന്നെ ആൾക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന് സാധിക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്റ്റീവ് പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എല്ലാവരും നൽകണം. ആ നൽകുന്നത് ഒരുപക്ഷെ കൃത്യമായ രീതിയിലായിരിക്കാം. ചില ആൾക്കാർ ട്രോളുകൾ വഴി, ട്രോളുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്, ആ രീതിയിലായിരിക്കാം, അങ്ങനെ പല രീതികളിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ആക്ഷേപഹാസ്യ പരിപാടികൾ ടെലിവിഷനുകൾ ഇറക്കുന്നതിലായിരിക്കാം, കാർട്ടൂണുകളാകാം. ഗോപികൃഷ്ണന്റെ ഒക്കെ കാർട്ടൂൺ എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ എത്രത്തോളം ചിന്തിപ്പിച്ചിട്ടുണ്ട് ഒരു കൊച്ചു കോളം വഴി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഒഫൻസീവ് ആണ് എന്ന രീതിയിൽ ആൾക്കാർ പറയുകയും പോലീസിന് അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യാം, അവരെ പിടിച്ചകത്തിടാം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്. അപ്പൊ ഇത് പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ക്രിറ്റിസിസം നടത്തുന്നയാളും അത് ചെയ്യുന്നതിന് മുതിരുന്നതിന് മുമ്പ് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കും, ഇത് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് കരുതി കഴിഞ്ഞാൽ, ഇതിൽ ഗുണവും ദോഷവും ആർക്കും നിർവചിക്കാം എന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണവർഗത്തിനെതിരെ പോസിറ്റീവ് ക്രിറ്റിസിസം പോലും ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ എതിരാളികളില്ലാതെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ജനാധിപത്യ സംവിധാനം പുലരുന്നില്ല എന്നാണ്. അല്ലാതെ അവിടെ കേരളത്തിന്റെ പൊതുസമൂഹം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രവിശ്യയിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നു എന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം കേരളത്തിന് മൊത്തത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോളിസികളാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അവിടെ ഈ കിഴക്കമ്പലം 2020 പോലെ എന്തെങ്കിലും ആയിരിക്കണം, അങ്ങനെ ഒരു സംവിധാനമല്ല അവിടെ ഉള്ളത്.
അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ രൂപീകരണം അല്ലെങ്കിൽ തുടർന്ന സംവാദങ്ങൾ എന്ന് പറയുന്നതിൽ നിന്ന് ആൾക്കാരെ പിന്തിരിയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാടൻ നിയമങ്ങൾ അതുണ്ടായിക്കഴിഞ്ഞാൽ ക്രിയാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം പോലും ഇല്ലാതിരിക്കുകയും രാജ്യം ഒരു ചൈനയോ നോർത്ത് കൊറിയയോ ഒക്കെ തന്നെ ആയി മാറുകയും ചെയ്യും. അപ്പൊ അതിന്റെ ആദ്യ പടി എന്നോണം നമ്മുടെ സംസ്ഥാനം അതിനുവേണ്ടിട്ട് ശ്രമിക്കാതിരിക്കുന്നതായിരുന്നു ഭൂഷണം. പക്ഷെ അതവർ ചെയ്ത നിയമമാക്കിയിരിക്കുന്നത് കൊണ്ട് എന്തായാലും അതിനി വ്യവഹാര നടപടികളിലേക്ക് പോകുമെന്നും ആത്യന്തികമായി ഇന്ത്യൻ ഭരണഘടന ഇതിന്റെ ഉപജ്ഞാതാക്കൾ അന്ന് ഉണ്ടാക്കുമ്പോൾ വിഭാവനം ചെയ്തിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പരമമായ അവകാശം റൈറ്റ് ടു ലിവ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ അതിന്റെയും മുകളിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം. ഞാൻ എപ്പോഴും കരുതുന്നത് ആർട്ടിക്കിൾ 21 പറയുന്ന റൈറ്റ് ടു ലിവ് എന്ന് പറയുന്നതാണ് ഏറ്റവും പരമോന്നതമെന്നാണ്. പക്ഷെ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയുന്നതിനും ചിന്തിക്കുന്നതിനും സംവദിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് പരമപ്രധാനമാണ്. എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ആൾക്കാർ ചൈനയിലുണ്ട്, എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ആൾക്കാർ ഉത്തരകൊറിയയിലുണ്ട്. അതിനപ്പുറത്തേക്ക് അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭരണഘടന ഉള്ളത് എന്നും അതൊരു മൗലിക അവകാശമാണ് എന്നും CPM മനസ്സിലാക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. കാരണം ശ്രീ പി രാജീവനെ പോലെയുള്ള ആൾക്കാർ Article 66A റിപ്പീൽ ചെയ്യണമെന്ന് പറഞ്ഞ് രാജ്യസഭയിൽ വളരെ ഘോരഘോരം പ്രസംഗിച്ച ആൾക്കാരാണ്. 66A റിപ്പീൽ ചെയ്യുന്ന സമയത്ത് അതിനെ കൊണ്ടുവന്ന കപിൽ സിബലിനോടൊപ്പം തന്നെ ആ എടുത്തു മാറ്റിയതിനെ പ്രകീർത്തിച്ചു വലിയ ആശ്വാസം എന്ന് നെടുവീർപ്പെട്ടയാളാണ് ശ്രീ സീതാറാം യെച്ചൂരി. അപ്പൊ ഇവരുടെയൊക്കെ സമാരാധ്യരായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സമപ്രായക്കാരായിട്ടുള്ള സമകാലീനരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിനെല്ലാം തന്നെ കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ നിയമനിർമ്മാണ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നമുക്കൊരു കുറ്റം കാണുന്നതിനെ ദോഷൈകതൃക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് റിപ്പീൽ ചെയ്യുന്നില്ല എങ്കിൽ നാളെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കുഴിച്ച കുഴിയിൽ വീഴാൻ പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം എന്നാണ് CPMനോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നാളെ മറ്റൊരു ഭരണകൂടം ഇവിടെ വരികയും ആത്യന്തികമായിട്ട് പണിക്കർ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് ആണ് ഇതിന്റെ ഒരു ഗുണഭോക്താവ്. പോലീസിനെ ഉപയോഗിച്ച് സ്റ്റേറ്റ് ആണ് ഇതിന്റെ ഗുണഭോക്താവ്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്നും ഇതേ സർക്കാർ തന്നെ ആവണമെന്നും ജനാധിപത്യ സംവിധാനമാണ്, നാളെ മറ്റൊരു സ്റ്റേറ്റ് മറ്റൊരു ഭരണകൂടം വരാം, മറ്റൊരു പാർട്ടി ഭരിക്കാം, ആ സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു പക്ഷേ നമ്മൾ കുഴിച്ച കുഴിയിൽ വീണ് കരയേണ്ട അവസ്ഥയും വന്നുകൂടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി പുലരേണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് ഒരു സർക്കാരായാലും ഒരു പാർട്ടി ആയാലും ഒരു വ്യക്തി ആയാലും മറ്റൊരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനോ ബഹിഷ്കരിക്കാനോ പാടുള്ളതല്ല എന്ന് തന്നെയാണ് ഈ ചർച്ചയും നമ്മളോട് പറയുന്നത്. സംവാദങ്ങൾ തുടരട്ടെ, അഭിപ്രായം ശക്തമായും വ്യക്തമായും പറയാൻ ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ പണിക്കർ ഇത്രയും നേരം സമയം മലയാളത്തിനൊപ്പം സമയം ചെലവഴിച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹവും ഇന്റർനെറ്റ് പലപ്പോഴും തടസ്സപ്പെടുത്തിയിട്ടും അദ്ദേഹത്തിന്റെ കൃത്യമായ നിരീക്ഷണങ്ങൾ നമ്മളോട് പലപ്പോഴും പങ്കുവച്ചു. അദ്ദേഹത്തിനും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും